സ്വേച്ഛന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ ഓൺലൈനിൽ കൂടിയും ഈ ഹാളിനകത്തുമൊക്കെ വന്നുകൂടപ്പെട്ട ബഹുമാന്യരായിരിക്കുന്ന യുവമക്കൾ, ദൈവദാസിമാർ, എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കർത്താവ് നമ്മെ തിരുവചനത്തിൻ്റെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കണോ നമ്മുടെ ബുദ്ധിയെയും ഹൃദയങ്ങളെയും തുറക്കേണ്ടതിന് പ്രാർത്ഥനയോട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവ മുഖത്തേക്ക് നോക്കാം. വചനം നമ്മെ ജീവിപ്പിക്കുന്നതും നമുക്ക് ജീവനും ചൈതന്യം പകരുന്നതും ഇരുവായത്തുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതുമെന്നൊക്കെ വചനത്തെ കൊണ്ട് വചനം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ വചനത്തിന് മുമ്പാകെ ഇരിക്കുന്നത് നമുക്ക് ഏറെ അനുഗ്രഹവും. അപ്പോൾ തന്നെ തിരുവചനത്തിൻ്റെ സത്യങ്ങളെ അടിസ്ഥാനപരമായി ഗ്രഹിക്കാനും പ്രത്യേകിച്ച് ഈ ശനിയാഴ്ച നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശുദ്ധാത്മാവെന്ന വിഷയത്തെ, പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെ, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ, പരിശുദ്ധാത്മാവാകുന്ന നല്ല അധ്യാപകനെ, പരിശുദ്ധാത്മാവാകുന്ന നല്ല കാര്യസ്ഥനെ, നല്ല ആശ്വാസപ്രദനെ നമുക്കടുത്തറിയാനും ആ ശുശ്രൂഷ നമുക്ക് ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുത്താനും നമുക്ക് ഈ ക്ലാസുകൾ ഏറെ പ്രയോജനമായി തീരട്ടെ എന്ന് ഹൃദയംഗമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. 16-ാം അധ്യായത്തിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞ് നിർത്തിയത്. 16-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ് നമ്മുടെ കുറിവാക്യമായി നമ്മൾ കണ്ടിരിക്കുന്നത്. 7-8 വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിലേക്കുള്ള ക്ലാസ്സുകളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ കുറിവാക്യം എന്നോണം കണ്ടിരിക്കുന്നത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. യേശുക്രിസ്തു പോയതുകൊണ്ടും കാര്യസ്ഥൻ നമ്മുടെ അടുക്കൽ വന്നതുകൊണ്ടും ആ കാര്യസ്ഥൻ്റെ ശുശ്രൂഷ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രയോജനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചത്, പ്രത്യേകാൽ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ചിന്തിച്ചത്, പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യം ചെയ്യുന്ന പ്രവൃത്തി നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ ഏത് അവസ്ഥയിൽ എവിടെയായിരുന്നപ്പോഴാണ് ആ ബോധം നമുക്ക് വരുത്തിയത് അല്ലെങ്കിൽ ആ ബോധ്യം നമുക്ക് ഉണ്ടാക്കി തന്നത് എന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏകദേശം ചിന്തിപ്പാൻ തക്ക നമ്മുടെയായിത്തീർന്നു. നമ്മൾ ലോകത്തിലായിരുന്നപ്പോൾ, ലോകത്തിൽ എന്ന പദം എന്താണ്, ലോകം എന്ന പദം കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് എന്നുള്ളത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത അവസ്ഥ. താഴെ ആ വാക്യത്തിൽ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യം വായിക്കുമ്പോൾ കാണാം, അവർ എന്നിൽ വിശ്വസിക്കായികൊണ്ട് പാപത്തെക്കുറിച്ചും പിന്നെ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇനി എന്നെ കാണായിക കൊണ്ട് നീതിയെക്കുറിച്ചും പിന്നെ ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ബോധം, നമ്മളെ പാപത്തെക്കുറിച്ചുള്ള ബോധം നമ്മുടെ അകത്ത് ഉളവാക്കുന്നു. ഈ പാപബോധത്തിൽ നിന്നാണ് നമ്മൾ മാനസാന്തരത്തിലേക്കും നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്കുമൊക്കെ വരുന്നത്. പാപബോധം നമ്മുടെ അകത്തുണ്ടാകുമ്പോൾ അതിൻ്റെ പരിഹാരം എന്താണ്, എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ആ പരിഹാരകനിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് വിളിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഏറ്റു പറയാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഒരാൾ പാപമോചനത്തിന് വേണ്ടി യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മ സഹായത്തോടുകൂടിയാണ്. അങ്ങനെ പരിശുദ്ധാത്മ സഹായത്താൽ പാപബോധം അകത്തുണ്ടായി വീണ്ടും ജനനെ അനുഭവം പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവകൃപയിലേക്ക് വന്ന ഒരുവൻ പിന്നെ ജീവിക്കുന്നത് നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നീതിബോധം നമ്മളെ ഭരിക്കുന്നതായ അടുത്ത ബോധമാണ് നീതിബോധം എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്താൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. നീതിബോധം, നീതിബോധം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പാപം ചെയ്തിട്ട്, ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിൻ്റെ പരിണിതഫലമായി ഉണ്ടാകുന്ന ആ ഒരു തിക്ത അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന വേദനയല്ല, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ വചനത്തിന് വിരുദ്ധമായത്, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായത്, സഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമായത്, അതിൽ നിന്ന് അകന്നു മാറി നമ്മളെ, പഞ്ചേന്ദ്രിയങ്ങളെയും
നമ്മുടെ ചിന്തകളെയും നമ്മുടെ ജീവിതത്തെ മുഴുവൻ അതിൽ നിന്ന് അകറ്റി മാറ്റി നമ്മൾ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന അവസ്ഥയ്ക്കാണ് നീതിബോധം എന്ന് പറയുന്നത്. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ ആ ഭാഗത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 17-ാം വാക്യം മുതൽ വായിക്കുമ്പോഴാണ് ആ ഭാഗം കാണുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം മുതൽ നമ്മൾ ഭരിക്കുന്ന ബോധത്തെക്കുറിച്ച് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സുപരിചിതമായ ഭാഗമാണ്. സാധാരണ ക്രിസ്തീയ സ്നാനങ്ങളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളെ ക്ലാസ്സുകളായി എടുക്കുമ്പോഴൊക്കെ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വന്തം പ്രത്യേകിച്ച് 6-ാം അധ്യായത്തിനകത്ത് ആവർത്തിച്ച് പറയപ്പെടുന്ന ഒരു പദമാണ് ഇനി എന്ന് പറയുന്നൊരു പദം. ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിലും ഓർമ്മയിലും ആ പദം വന്നു കാണാൻ സാധ്യതയുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ. ഇനി 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 6:6 വരുമ്പോൾ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരം നീക്കപ്പെടുന്നത് ഇനി എന്ന പദം കണ്ടോ. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുക ഇനി മരിക്കയില്ല, പിന്നെ മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വം ഇല്ല. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാടരുത്. അപ്പോൾ ഈ പദങ്ങൾ ഇനി എന്ന് പറഞ്ഞാൽ അവിടെ ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കുകയാണ്, ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേരുന്നതിന് മുമ്പും ക്രിസ്തുവിന് ചേർന്നതിന് ശേഷവും അങ്ങനെ നമ്മുടെ ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കുകയാണ്. വേദപുസ്തകത്തിനകത്ത് ആ നിലയിൽ മാത്രമല്ല മറ്റു പല ഭാഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കുന്ന ആശയങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം, അങ്ങനല്ലേ, പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ എഴുതിയിട്ടുണ്ട്. പ്രകാശനം ലഭിച്ച ശേഷം, അപ്പോൾ നോക്കിയേ, പ്രകാശനം ലഭിക്കുന്നതിന് മുമ്പ് പ്രകാശനം ലഭിച്ച ശേഷം 32-ാം വാക്യം, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം കണ്ടോ, അവിടെ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യാണ്, വീണ്ടും രണ്ടാക്കി തിരിക്കുകയാണ്. എങ്ങനെ? പ്രകാശനം ലഭിക്കുന്നതിന് മുമ്പ് പ്രകാശനം ലഭിച്ചതിന് ശേഷം. അപ്പൊ ജീവിതത്തെ ഒരു അർത്ഥവത്താക്കി മാറ്റുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടബിളാക്കി മാറ്റുന്നത് നമ്മുടെ ഉള്ളിലുണ്ടായ പ്രകാശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ പ്രകാശനത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ന്യായമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരാം, എന്താ ഈ പ്രകാശനം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കൊരിന്തലേഖനത്തിലേക്ക് പോകണം. കൊരിന്തലേഖനം 2 കൊരിന്തലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അവിടെ എന്താണ് പ്രകാശനമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം. അപ്പോൾ ആ പ്രകാശനം, അപ്പം എന്താണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ പ്രകാശപ്രദമാക്കിയത്, നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കിയത് എന്താ? യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷമാണ്. അപ്പം സുവിശേഷം നമ്മൾ കേട്ടപ്പോൾ, സുവിശേഷത്തെ നമ്മൾ അംഗീകരിച്ചപ്പോൾ, സുവിശേഷത്തെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ രണ്ടായിട്ട് തിരിച്ചു. അവിടെയാണ് ദൈവോദരം നമുക്ക് പേര് നൽകിയത്, പ്രകാശനം ലഭിച്ചവർ, പ്രകാശനം ലഭിക്കാത്തവർ. വേദപുസ്തകത്തിൽ ദൈവവചന വിരുദ്ധമായ നടപടികളെയും പ്രവൃത്തികളെയും ഇരുട്ടിൻ്റെ പ്രവൃത്തി എന്ന് വിളിച്ചിട്ടുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ. അത്ഭുത പ്രകാശം, അന്ധകാരം എന്ന രണ്ട് പദങ്ങൾ ആ 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ കാണുന്നു. അതുപോലെ കൊലോസ് ലേഖനം 1:13 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്നു. അപ്പം ഈ വാക്കുകളിൽ നിന്നെല്ലാം, വാക്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിന് വന്നൊരു മാറ്റം, അത് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അന്ധതമസിൻ്റെ അവസ്ഥയിൽ നിന്ന് ദീവൻ്റെ പ്രകാശത്തിലേക്ക് സ്വർഗസ്ഥനായ ദൈവം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നിമിത്തം നമ്മളെ മാറ്റുവാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നു. അങ്ങനെ മാറ്റിയപ്പോൾ നമ്മുടെ ജീവിതം അക്കൗണ്ടബിളായിട്ട് മാറി, അല്ലെങ്കിൽ അർത്ഥവത്തായിട്ട് മാറി, സ്വർഗത്തിൽ കണക്കുള്ളതായിട്ട് മാറി, സ്വർഗത്തിൽ നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ അവിടെ രേഖപ്പെടുത്തത്തക്ക വണ്ണമുള്ള നിലയിലേക്കും നിലവാരത്തിലേക്കും നമ്മൾ മാറാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നു. അപ്പം അങ്ങനെ പ്രകാശനം ലഭിച്ച ശേഷം,
അതുപോലെ നമുക്ക് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം അതുപോലെ ഇവിടെ നമ്മൾ വായിച്ച ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവെന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ച് വന്നപ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചതിന് ശേഷം നമ്മൾ ജീവിതത്തെ അങ്ങനെ രണ്ടായിട്ട് തിരിച്ചാണ് വാസ്തവത്തിൽ വേദപുസ്തകം അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നതിന് ശേഷം വരുന്നതിന് മുമ്പ്, അപ്പോൾ വരുന്നതിന് മുമ്പ് ആ ഒരവസ്ഥയ്ക്ക് അതിൽ നിന്ന് മാറ്റം വന്നപ്പോൾ, ആ മാറ്റം ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ, അങ്ങനെ മാറ്റം ഉൾക്കൊണ്ടവരോടാണ് പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത്, ഇനി പാപം ചെയ്യരുത്, ഇനി പാപം വാഴരുത്, ഇനി പാപം കർത്തൃത്വം നടത്തരുത് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്തോ ചെയ്യണം. റോമലേഖനത്തിൽ ആ കാര്യം കൂടെ ഒന്ന് പെട്ടെന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രധാന ചിന്തയിലേക്ക് വരണം. 17-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നു. എങ്ങനെയാ തീർന്നത്? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ, ശ്രദ്ധിക്കണം, പദങ്ങൾ നന്നായി മനസ്സിലാക്കണം. എന്ത് പഠിച്ചപ്പോഴാ? ഉപദേശം പഠിക്കാൻ തുടങ്ങി. ഉപദേശ രൂപം, ഫോം ഓഫ് ദി ഡോക്ട്രിൻ എന്നാണ് അതിന് ചില ഭാഷാന്തരങ്ങളിൽ കാണുന്നത്, ഫോം ഓഫ് ദി ഡോക്ട്രിൻ. അപ്പൊ ഉപദേശത്തിനൊരു ഫോം ഉണ്ടെങ്കിൽ, ഉപദേശത്തിനൊരു രൂപമുണ്ടെങ്കിൽ, ആ രൂപം എന്തായിരിക്കും, ഏതായിരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ചിന്തിച്ചു നോക്കിക്കേ, ഉപദേശത്തിനൊരു രൂപമുണ്ടെങ്കിൽ ഏതായിരിക്കണം ആ രൂപം? അതിനെന്താ സംശയം? പുതുനിയമത്തിനകത്ത് പ്രത്യേകാൽ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകപ്പാട് ഒരു രൂപമേ പരിചയമുള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ രൂപമാ. നോക്കണേ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ, ഈ ഉപദേശത്തിന്റെ രൂപമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, പഠിപ്പിക്കുന്നവന്റെ ഉള്ളിൽ ആദ്യം ഈ രൂപം കയറിയെങ്കിൽ മാത്രമേ താൻ ആരെയാണോ പഠിപ്പിക്കുന്നത് അവരെ ആ രൂപത്തിലേക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നു എന്നാണ്. ഇച്ചിരി കട്ടിയുള്ള കാര്യമാണെങ്കിലും ഞാനൊന്ന് വളഞ്ഞു പിടിച്ച് ചുറ്റി പിടിച്ചുകൊണ്ട് വരിക. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഹകരിച്ച് വന്നാൽ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാകും. നോക്കണേ, ഇപ്പോൾ നോക്ക്, നമ്മളിപ്പോൾ ഒരു രൂപം കൊത്തി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കാന്നിരിക്കട്ടെ, ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങുക. അപ്പോൾ ചുമ്മാ ബ്രഷ് എടുത്ത് കാരം കൂരം കുറേ വര വരച്ചല്ലല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു നല്ല ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഒരു രൂപം കാണും. ആ രൂപമാണ് കല്ലിലോ ക്യാൻവാസിലോ മരത്തിലോ മാർബിൾ കഷ്ണങ്ങളിലോ ഒക്കെ കൊത്തി കൊത്തി കൊണ്ടുവന്ന് അതിൻ്റെ ആവശ്യമില്ലാത്തതെല്ലാം അടർത്തി അടർത്തി മാറ്റിയിട്ട് മനോഹര രൂപമായി, മനോഹര ശില്പമായി, മനോഹര പെയിൻറ്റിംഗ് ആയിട്ടൊക്കെ നമ്മൾ പിന്നീട് കാണുന്നത്. എന്നതുപോലെ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ. അപ്പൊ നോക്കിയേ, നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ 5 കൊല്ലം കൊണ്ട് പഠിച്ചു, 6 കൊല്ലം കൊണ്ട് പഠിച്ചു, 10 കൊല്ലം കൊണ്ട് പഠിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഈ ഉപദേശത്തിൻ്റെ രൂപമുണ്ടാകണം. അത് മറ്റാരുമാകരുത്, അത് പത്രോസാകരുത്, യാക്കോബാകരുത്, യോഹന്നാനാകരുത്, സ്ത്രീകന്മാരാരുമാകരുത്, മറ്റാരുമാകരുത്. നമ്മുടെ അകത്ത് ദൈവോദനത്തിൻ്റെ രൂപം പഠിക്കുമ്പോൾ, ദൈവോദനത്തിൻ്റെ ഉപദേശം പഠിക്കുമ്പോൾ, നമ്മുടെ അകത്തുണ്ടാകേണ്ട രൂപം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള രൂപമായിരിക്കണം. ആ രൂപം നമ്മുടെ അകത്ത് കയറുമ്പോഴാണ് നമ്മളെ ശരിക്കും ക്രിസ്താനുരൂപരാക്കി മാറ്റുന്നത്. അങ്ങനെ ഒരു രൂപം നമ്മുടെ അകത്ത് നാം കണ്ടുകൊണ്ട്, രൂപമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പടമോ വിഗ്രഹമോ എന്ന അർത്ഥത്തിലല്ല, ഉപദേശമെന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്, വചനമെന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്, ക്രിസ്തു എന്ന് പറയുന്നതാണ് വചനം, വചനമെന്ന് പറയുന്നതാണ് ക്രിസ്തു. അപ്പം നമ്മൾ പഠിക്കുന്നത് തെരുവഴുത്തിലെ അക്ഷരങ്ങളാണ് നമ്മൾ വായിച്ച് പഠിക്കുന്നതെങ്കിലും ഈ അക്ഷരത്തിൻ്റെ അടിയിൽ കിടക്കുന്ന രൂപം അത് യേശു ക്രിസ്തുവിൻ്റെ രൂപമാണ്. വചനം പഠിക്കുന്നത് കൊണ്ട് എന്താ കാര്യമായി തീരുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ആരും നമുക്ക് പരീക്ഷയിടുന്നില്ല, ഇവിടെ യൂണിവേഴ്സിറ്റി ടെസ്റ്റ് ഇടുന്നില്ല, ഇവിടെ ബൈബിൾ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കാർക്കും പരീക്ഷയിടുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു രൂപം വെളിപ്പെടും. അത് മറ്റാരുടെയും ആകരുത്, അത് യേശു ക്രിസ്തുവിന്റെ രൂപമാകണം. അവനെ പോലെ ആകുക, അവനൊപ്പമായി തീരാ, അവൻ ചിന്തിച്ചതുപോലെ, അവൻ സ്നേഹിച്ചതുപോലെ, അവൻ നടന്നതുപോലെ നടക്കാൻ നമുക്ക് കഴിയണം. അതെങ്ങനെയാ കറ്റുന്നത്? അത് ദൈവവചനം അതിന് നമ്മളെ പ്രാപ്തരാക്കും.
അതുകൊണ്ടാണ് പൗലോസ് ലീഗ അവിടെ പറയുന്നത് നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ എങ്ങനെ അനുസരിക്കണം എന്ന് എഴുതിയിരിക്കുന്നത്. ഹൃദയപൂർവം അനുസരിച്ച്, അങ്ങനല്ലേ? നിങ്ങളെ പഠിപ്പിച്ച, ഒരു കാലത്ത് നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. അപ്പൊ നോക്കിയേ, ഉപദേശത്തെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പതിയെ പതിയെ സ്വാതന്ത്ര്യം ഉണ്ടാകാൻ തുടങ്ങി. ഏതിൽ നിന്ന്? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥമായി നമ്മളെ സ്വതന്ത്രരാക്കി നിർത്തുന്നത്. അവിടെ അവിടെ ഇപ്പോൾ എന്താണ് വാസ്തവത്തിൽ പാപത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ദൈവശാസ്ത്രപരമായ ഭാഷയിൽ മൂന്ന് പദങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിൽ കാണാൻ സാധ്യതയുണ്ട്. ഇതിനോടകം ദൈവോദനം നന്നായി പഠിക്കുകയും നല്ല ആത്മാർത്ഥതയുള്ള ദൈവമക്കളാണ് ഈ ബൈബിൾ ക്ലാസ്സിനൊക്കെ മിക്കവാറും സംബന്ധിക്കാൻ വരുന്നത്. അതുകൊണ്ട് അവരെ ഒത്തിരി നീട്ടിപ്പരത്തി വിശദീകരിച്ച് കാര്യങ്ങൾ പറയാതെ തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കുക, നോക്ക് എന്താണ് ആ ഭാഗം കൊണ്ട് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഈ ദൈവശാസ്ത്രപരമായ മൂന്ന് പദപ്രയോഗങ്ങൾ. ഒന്ന്, നീതീകരണം എന്ന് പറയുന്ന ഒരു പദം, മറക്കരുത്, ആ പദം കുറിച്ചിട്ടോളണം എവിടെയെങ്കിലും, നീതീകരണം. രണ്ടാമത്തെ ഒരു പദമാണ് വിശുദ്ധീകരണം എന്ന പദം. മൂന്നാമത്തെ ഒരു പദമാണ് ഏകീകരണം എന്ന് പറയുന്ന പദം. നാലാമത്തെ ഒരു പദമാണ് തേജസ്കരണം എന്ന് പറയുന്നത്. മൂന്ന് പദമാണ് പറഞ്ഞെങ്കിലും നാലെണ്ണം ഉണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നാല് പദങ്ങളും മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. അല്ലെങ്കിൽ മൂന്ന് പദമെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് നീതീകരണം എന്നത്, രണ്ട് വിശുദ്ധീകരണം എന്നത്, മൂന്ന് തേജസ്കരണം എന്നത്. എന്താണ് ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത്? നീതീകരണം കൊണ്ട് സാധ്യമാകുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിനാണ് വാസ്തവത്തിൽ നീതീകരണം എന്ന് പറയുന്നത്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് നാം നീതീകരിക്കപ്പെട്ടവരാണെങ്കിലും നാം ജീവിക്കുന്ന ഈ സാഹചര്യം പാപങ്ങൾ നിറഞ്ഞതാണ്. ഏതൊരു സാഹചര്യത്തിലും നമ്മളെ പാപത്തിലേക്ക് വലിച്ചഴയ്ക്കുക, നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോയി പിന്നെയും പഴയ പ്രകൃതക്കാരാക്കി മാറ്റുക, ലോകവും ജഡവും പിശാചും എല്ലാം ഒരുപോലെ നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പോരാടി ആ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് അകന്ന് വിശുദ്ധിയുടെ തികവെങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അങ്ങനെ വിശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ ഉത്സാഹികളായി ജീവിക്കുന്ന ഒരുവന് ഒരു ദിവസം കർത്താവിൻ്റെ വരവിങ്കൽ ഈ ദ്രവത്വമുള്ള ശരീരം, ഈ അപമാനമുള്ള ശരീരം, ഈ ക്ഷീണവും ബലഹീനതയും ക്ഷയം സംഭവിക്കുന്നതുമായ ശരീരം തേജസ് കൊണ്ട് പൊതിയപ്പെട്ട് യാതൊരുവിധ ശക്തിക്കും പിന്നെ പിടികൊടുക്കാൻ പറ്റാതെ വണ്ണം, പിടിച്ചെടുക്കാൻ പറ്റാതെ വണ്ണം നമ്മൾ മാറ്റപ്പെടുന്നൊരവസ്ഥ വരും. പിന്നെ പാപത്തിന് നമ്മളെ മേൽ കർത്തൃത്വം നടത്താൻ പറ്റത്തില്ല, പിന്നെ പാപത്തിന് നമ്മളെ കടന്നാക്രമിക്കാൻ പറ്റത്തില്ല, പിന്നെ പാപത്തിന് നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അപ്പോൾ അങ്ങനെ വരുന്ന അവസ്ഥയ്ക്കാണ് തേജസ്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥമായി നമ്മൾ വായിച്ച 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത് നിങ്ങൾ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരുകയാണ്. നീതിബോധം എന്ന വിഷയത്തിൻ്റെ വിശദീകരണമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾ മറ്റൊരു ശക്തിക്ക് അടിമപ്പെടും. ഏതെങ്കിലും ഒരു ശക്തിക്ക് നമ്മൾ അടിമപ്പെട്ടേ പറ്റൂ. കാരണം മനുഷ്യന് അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ്. ഒന്നുകിൽ പാപത്തിന് അടിമപ്പെടുക, പാപത്തിനും പാപത്തിൻ്റെ അനന്തരമായ പ്രവൃത്തികൾക്കും അടിമപ്പെടുക, അല്ലെങ്കിൽ പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്കടിമപ്പെടുക. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ആയിരത്തുകൊണ്ട് നീതിക്ക് ദാസന്മാരായി തീർന്നു. അപ്പം ഞാനൊരു നീതിക്ക് ദാസനാണ്. അപ്പം എൻ്റെ മേലിപ്പോൾ കർത്തൃത്വം നടത്തുന്ന ആരാ? നീതിയാണ്, ദൈവത്തിൻ്റെ നീതിയാണ്. ആ നീതിയുടെ ബോധമാണ് എൻ്റെ ഉള്ളിൽ കർത്തൃത്വം നടത്തുന്നതെന്ന ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ പാപത്തോട് നമ്മൾ അകന്ന് വെറുപ്പ് പ്രാപിച്ച് പാപത്തിൽ നിന്ന് അകന്നു മാറി വിശുദ്ധിയുടെ തികവെങ്കിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതിന് ചെയ്യേണ്ട പണി എന്താണെന്ന് അതിന് താഴെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്കടിമകളാക്കി സമർപ്പിപ്പീൻ. അപ്പൊ എന്ത് സമർപ്പണത്തിനകത്താ നീതിബോധം ഉണ്ടാകുന്നത്? അവയവങ്ങളെ സമർപ്പിക്കുന്നതിനകത്ത്.
അപ്പോൾ ഒന്ന് നിന്ന് ചിന്തിച്ച് നോക്കിക്കേ, വാസ്തവത്തിൽ പാപത്തിൻ്റെ കവാടങ്ങളാണ് ശരിക്കും നമ്മുടെ അവയവങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ് ലോകത്തുനിന്ന് പാപം നമ്മുടെ അകത്തേക്ക് കയറുന്നത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നു, നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നു, കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നു, കരം കൊണ്ട് സ്പർശിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നു, കാലുകൊണ്ട് നടക്കാൻ പറ്റുന്നു, ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നു, മനസ്സുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഇതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ ഇരിപ്പിടങ്ങളായിട്ട് മാറാം, അല്ലെങ്കിൽ കവാടങ്ങളായിട്ട് മാറും. ഇപ്പം നോക്കിയേ, എൻ്റെ ജീവിതം നീതിക്ക് ഞാൻ സമർപ്പിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അവയവങ്ങളെ നീതിക്ക് സമർപ്പിച്ചതാണെങ്കിൽ, എൻ്റെ കണ്ണുമായിട്ട് എനിക്കൊരു നിയമമുണ്ട്. പഴയ നിയമത്തൊരു ഭക്തൻ ഇയ്യോബ് പറഞ്ഞ വാക്ക് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ, എൻ്റെ കണ്ണുമായി ഞാനൊരു നിയമം ചെയ്തിരിക്കുന്നു. അങ്ങനെ നിയമം ചെയ്താൽ ഞാൻ പിന്നെ കാണേണ്ടതേ കാണുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞു വരുന്നത് പിടികിട്ടുന്നുണ്ട്? കാണേണ്ടതേ കാണത്തുള്ളൂ, പിന്നെ പറയേണ്ടതേ പറയത്തുള്ളൂ. കഴിവുള്ളിടത്തോളം പറയാതിരിക്കാൻ ഞാൻ നോക്കും, കേൾക്കേണ്ടതിനെ എൻ്റെ ചെവി ഞാൻ വെച്ചു കൊടുക്കത്തുള്ളൂ, പ്രവർത്തിക്കേണ്ടതേ പ്രവർത്തിക്കത്തുള്ളൂ, പോകേണ്ടിടത്തേ പോകത്തുള്ളൂ, ചിന്തിക്കേണ്ടതേ ചിന്തിക്കത്തുള്ളൂ. ഇതൊക്കെ എന്ത് ചെയ്യുക? ഞാനൊരു നീതിക്ക് അടിമപ്പെട്ടതുകൊണ്ട്, എൻ്റെ അവയവങ്ങൾ നീതിക്ക് സമർപ്പിച്ചതുകൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നീതിബോധത്തോടെ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെയെല്ലാം ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണെന്നുള്ള ബോധത്തോടെ ജീവിക്കുന്നു. അപ്പം അങ്ങനെ ജീവിക്കുന്നവർക്കുണ്ടാകുന്ന ഫലമാണ് 22-ാമത്തെ വാക്യം. 21 മുതൽ വായിക്കുമ്പോൾ എന്തൊരു 22-ാമത്തെ വാക്യം നോക്കി. എന്നാൽ ഇപ്പോൾ പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായി തീർന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ലക്ഷ്യം കിടപ്പുണ്ട്, നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ചുമ്മാ കിട്ടില്ല. വിശുദ്ധീകരണത്തിൻ്റെ അന്തമാണ് എന്ത്? നിത്യജീവനം. വാക്ക് നിങ്ങൾ ഒന്നുകൂടെ നോക്കിക്കേ, 22-ാം വാക്യം, റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. വലിയ ഗൗരവമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് റോമലേഖനം 6-ാം അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ നീതിക്ക് ദാസന്മാരായി, അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇനി കാണേണ്ടതേ കാണുള്ളൂ, കേൾക്കേണ്ടത് കേൾക്കുള്ളൂ, പറയേണ്ടതേ പറയത്തുള്ളൂ, ചെയ്യേണ്ടതേ ചെയ്യുള്ളൂ, ചിന്തിക്കേണ്ടതേ ചിന്തിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം അനുവദിക്കാത്തതും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായതും ഒന്നും, ദൈവസഭയുടെ സംസ്കാരത്തിന് ചേരാത്തതൊന്നും ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാതെ ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുക? സമർപ്പിക്കപ്പെട്ടവനാണെന്നുള്ള ബോധത്തോടെ ജീവിക്കാൻ. ഈ ബോധത്തിനാണ് നീതിബോധം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഉളവാക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ. ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കും, നീ നീതീകരിക്കപ്പെട്ടവനാണ്, നിന്റെ നീതിയെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരമായി ആത്മാവിങ്ങനെ നമ്മോട് സംവാദിച്ചു കൊണ്ടിരിക്കും, നീതിബോധം നമ്മുടെ അകത്ത് തന്നുകൊണ്ടിരിക്കും. എന്നൊക്കെ ഒന്നുകൂടി ആ വാക്യത്തിലേക്ക്, യോഹന്നാന്റെ സുവിശേഷം ആ വാക്യത്തിലേക്ക് വന്ന് പെട്ടെന്ന് നമുക്ക് അടുത്ത പ്രയോജനത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം. 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം നോക്കി. അവൻ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ആ വാക്ക് നിങ്ങൾ അതിന്റെ ആ 8-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞത്, അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണം, ആരെയൊക്കെയാണ് ഈ സംഭവങ്ങൾ ബാധിക്കുന്നത് എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? 1, പാപത്തെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് 8-ാമത്തെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ച്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ ഓർമ്മയിൽ കാണും, ആവർത്തിക്കുന്നില്ല, സമയം ഓടുന്നല്ലോ, നമുക്ക് ഇന്നത്തെ കുറേ കാര്യങ്ങളെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നോക്കി, ആരാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്? അവിശ്വാസമാണ്. ആരെ? യേശു ക്രിസ്തുവിനെ അവിശ്വസിച്ചതാണ് ഏറ്റവും വലിയ പാപം.
അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് തരംതിരിവുകളൊന്നുമില്ല. വിശ്വസിച്ചോ ഇല്ലയോ എന്ന ഒറ്റ കാരണം കൊണ്ട് ന്യായവിധി വരികയാണ്. വിശ്വസിക്കാത്തവന് ന്യായവിധിയും വിശ്വസിച്ചവന് നീതിയും ലഭിക്കത്തക്കവണ്ണം ജീവിതത്തെ ക്രിസ്തു നിമിത്തം മനുഷ്യവർഗത്തെ രണ്ടാക്കി ദൈവം തിരിച്ചു നിർത്തിയിരിക്കുകയാണ്. അടുത്ത വാക്യത്തിലേക്ക് വരും, അടുത്ത സെന്റൻസിലേക്ക് വരുമ്പോൾ, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട്. ഇനി എന്നെ കാണാതിരിക്കുകയും, നിങ്ങൾ അത് ആരോടാ പറയുന്നത്? കർത്താവ് ശിഷ്യന്മാരോടാ പറയുന്നത് അല്ലേ? നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും. നോക്കേ, ഒന്നാമത്തെ കൂട്ടർ പാപത്തെ കുറിച്ചുള്ള ബോധം വരുത്തേണ്ട ഒന്നാമത്തെ കൂട്ടർ അത് ലോകത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ അവിശ്വസിച്ചവരെയാണ്. അവരുടെ വിശ്വാസത്തിന്റെ ആവശ്യകത എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ ബോധ്യത്താൽ അകത്തു വന്നവരോട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുക, കർത്താവ് അത് ഒറ്റ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നെങ്കിലും അതിനകത്ത് ഒത്തിരി ദൈർഘ്യം ആ വാക്യത്തിനകത്ത് നമുക്ക് നീട്ടിപ്പിടിച്ചെടുക്കാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ടും നിങ്ങളിനി എന്നെ കാണായത് കൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും? നീതിയെക്കുറിച്ച് ബോധം. അപ്പം നിങ്ങളെന്ന് ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അപ്പം നോക്കി, അവർക്ക് എന്നാ ബോധം ഉണ്ടാകുന്നത്? അവർക്ക് നീതിബോധമാണ് ഉണ്ടാകുന്നത്. അവർ പാപബോധത്തിൽ ജീവിക്കുന്നവരല്ല, അവർക്ക് നീതിബോധമാണ് അവരെ ഭരിക്കേണ്ടത്. നീതിബോധത്താൽ നടത്തപ്പെടേണ്ടതാ സ്തോത്രം. അപ്പൊ നോക്കി, ആ വാക്യത്തിനകത്ത് കിടക്കുന്ന സംഭവത്തെ ഒന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാം. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട്, അപ്പം നീതിബോധത്തിലേക്ക് വന്നവൻ്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കാനുള്ള, കാരണം നമ്മളെ ഈ ലോകം ഭയങ്കരമായിട്ട് പ്രഷർ ചെലുത്തുകയാണ്. ലോകവും പാപവും ജഡവും പിശാചും എല്ലാം വല്ലാതെ പ്രഷർ ചെലുത്തുക. അവ പല വീഴ്ചകൾ സംഭവിക്കാം, കാലിടറുന്ന പല അനുഭവങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ധൈര്യം വരുന്നൊരു വാക്ക് പറയുക, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ടോ? എന്ത്? നിങ്ങൾക്കൊരു നീതിക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പിതാവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. അതപ്പോ ദൈവത്തിന്റെ ജനത്തിന് ഭയങ്കര ധൈര്യം ഉണ്ടാകുന്ന ഒരു വാക്ക്. കാരണം എന്താ? പിതാവിന്റെ അടുക്കലേക്ക് ചെന്ന് അവിടെ ചെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ പോകുകയാ. രണ്ട് വാക്യങ്ങൾ അതിനോട് ചേർന്ന് നിങ്ങൾ വായിക്കണം. എന്താണ് അങ്ങനെ പറഞ്ഞതിന്റെ ആശയം നോക്കൂ. അപ്പൊ യേശു പിതാവിന്റെ അടുക്കലേക്ക് പോയത് എങ്ങനെയാ പോയത്? ക്രൂശിൽ കൂടിയാ പോയത് അല്ലെ? ഇതുവരെയും കർത്താവിനെ ആര് കണ്ടോണ്ടിരിക്കുക? അപ്പോസ്തലന്മാരും ചുറ്റുവട്ടമുള്ള എല്ലാവരും കണ്ടോണ്ടിരിക്കുക. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇനി നിങ്ങൾ എന്നെ എന്ത് ചെയ്യത്തില്ല, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന നിലവാരത്തിൽ കാണുന്നില്ല. കാരണം എന്താ? ഞാൻ ഒരു വഴിയിൽ കൂടി, ഒരു വാതിലിൽ കൂടി കടന്നു പോകുകയാ. ആ വാതിൽ ഏതാ? അത് ക്രൂശാണ്. ആർക്ക് വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങൾക്കൊരു നീതി സ്ഥാപിക്കാൻ വേണ്ടിയാ ഞാൻ ഈ വഴിയിൽ കൂടി കടന്നു പോകുന്നത്. ഒത്തിരി വിശാലമായ ആശയങ്ങൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ദൈവശാസ്ത്രപരമായ ശക്തിയുള്ളൊരു വാക്കാണത്. നിങ്ങൾക്ക് വേണ്ടി ക്രൂശ് എന്ന വാതിലിൽ കൂടി ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് കടക്കുക. ഈ വാതിൽ കൂടി കടന്നു പോകുമ്പോൾ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് നിങ്ങൾക്കൊരു നീതിയാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഞാൻ പറഞ്ഞ വാക്യത്തിലേക്ക് നമുക്ക് വരാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം എടുത്ത് ആദ്യം ഒന്ന് വായിക്ക്. പോയതിൻ്റെ കാര്യം, എന്തിനു വേണ്ടി പോയി എന്നുള്ളത് ആ വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, യേശുവിൻ്റെ 3 പ്രത്യക്ഷതകളെ കുറിച്ചാണ് 9:24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ വാക്യം ഓർഡറിലല്ല കിടക്കുന്നത്. പ്രത്യക്ഷത അത് താഴെ നിന്ന് മുകളിലേക്കാണ് അതിന്റെ ഓർഡർ കിടക്കുന്നതെങ്കിലും നമുക്ക് ആ വാക്കൊന്ന് വായിച്ചു വരാം. 24-ാമത്തെ വാക്യം വായിച്ച് ആദ്യം, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി. ഇപ്പോൾ നോക്കേ, ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. അപ്പൊ നോക്കിയേ, നമ്മുടെ നീതിയുടെ അടിസ്ഥാനം, നമുക്ക് നീതി കിട്ടുമെന്നുള്ളതിന്റെ ധൈര്യം, ഉറപ്പ് എന്താണെന്നറിയാമോ? യേശു എനിക്ക് വേണ്ടി. നമുക്കെന്ന് അവിടെ പറഞ്ഞെങ്കിലും ഓരോരുത്തരും തങ്കത്ത് കൈവച്ചുകൊണ്ട് പറയണം, എനിക്ക് വേണ്ടി എന്റെ കർത്താവ് പിതാവിന്റെ അടുക്കലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, അവൻ അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു നീതി കിട്ടിയിരിക്കും.
ഇന്ന് രാത്രി എത്ര പേർക്ക് ഞാൻ പറയുന്ന ആത്മീക മർമ്മം പിടികിട്ടുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെ കർമ്മത്തിന്റെ ഗുണം കൊണ്ടല്ല, നമ്മുടെ ആരുടെ പ്രവൃത്തിയുടെ മഹത്വം കൊണ്ടല്ല, നമ്മുടെ ആരുടെ യാതൊരുവിധ വഴിപാട് കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ അല്ല, എനിക്ക് വേണ്ടി ക്രൂശ് എന്ന വാതിലിൽ കൂടി പിതാവിന്റെ അടുക്കലേക്ക് എന്റെ കർത്താവ് പോയിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി എനിക്ക് ധൈര്യമുണ്ട്. അവൻ എന്റെ നീതിയാണ്, അവൻ എന്റെ നീതിയുടെ അടിസ്ഥാനമാണ്. വാക്ക് ഇങ്ങനെ പറയുന്ന മഹാപുരോഹിതനെ കുറിച്ച് ഒമ്പതാം അധ്യായം പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, പ്രതിബിംബമായിരിക്കുന്ന ഒരു വസ്തുത മരുഭൂമിയിലുണ്ടായിരുന്നു. അത് സമാഗമന കൂടാരമായി. സമാഗമന കൂടാരത്തിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദേവാലയങ്ങൾ രംഗത്ത് വന്നു. ശലോമോൻ പണിത ആദ്യത്തെ ദേവാലയം, അത് കഴിഞ്ഞ് സെരുബാബൽ, അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തര് ദേവാലയത്തിന് പണി വന്നു. അതിനകത്തെല്ലാം ദൈവജനത്തിന് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ദൈവം ഒരുക്കിയിരുന്നു. അവിടെ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ അതിപരിശുദ്ധമായ സ്ഥലത്തേക്ക് അറുക്കപ്പെട്ട യാഗവസ്തുവുമായി അല്ലെങ്കിൽ യാഗരക്തവുമായിട്ട് കയറി ചെല്ലും. വർഷത്തിൽ ഒരിക്കൽ കയറി ചെല്ലുന്ന സംവിധാനമുണ്ട്. അപ്പം പ്രത്യക്ഷമായി പ്രതിബിംബമായിട്ടുള്ള മനുഷ്യന് ദൃശ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആ കൂടാരത്തിലേക്ക് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ കയറി ചെല്ലുമായിരുന്നു. എന്നാൽ അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു ഈ വാസ്തവമായതിൻ്റെ പ്രതിബിംബം അല്ലാത്തതിൻ്റെ ഒരടുക്കലേക്ക്, എന്ന് പറഞ്ഞാൽ കൈപ്പണി അല്ലാത്ത ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എന്റെ യേശു കർത്താവ് കയറി ചെന്നു. ആ വാക്കിനകത്ത് അടിവരയിടേണ്ട ഒരു വാക്ക, നമുക്ക് വേണ്ടി പ്രത്യക്ഷനായി, നമുക്ക് വേണ്ടി പ്രത്യക്ഷനായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ വാക്ക് വായിക്കുമ്പോൾ അതിനകത്തൊരു കോടതിയുടെ ആശയം, ഒരു കോടതി ഭാഷ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധാരണ ഈ കുറ്റവാളികളെ കുറിച്ചൊക്കെ പേപ്പറിലൊക്കെ ന്യൂസ് വരുമ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഇന്ന ആൾക്ക് വേണ്ടി ഇന്ന വക്കീൽ ഹാജരാകുന്നു എന്ന് പറഞ്ഞൊരു സാധാരണ പിള്ളേ, പ്രോസിക്യൂഷന് വേണ്ടി ഇന്ന വക്കീൽ ഇല്ലേ. നമ്മൾ കുറേ നാളായിട്ട് ഭയങ്കരമായിട്ട് കേട്ടോണ്ടുന്ന വാക്കാണ് ആളൂർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ. അദ്ദേഹം ചില കേസുകൾ ഏറ്റെടുത്താണ് അദ്ദേഹത്തെ വല്ലാതെ പ്രസിദ്ധനാക്കിയത്. അപ്പോൾ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, സാക്ഷാൽ നീതി വസിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വേണ്ടി കുറ്റവാളികളായ പാപികളായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ നീതിക്ക് വേണ്ടി യേശു പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് രാത്രി നമ്മുടെ ധൈര്യം, നമ്മുടെ ഉറപ്പെന്നറിയാമോ, ക്രിസ്തു നമുക്ക് വേണ്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാ. ക്രിസ്തു നമുക്ക് വേണ്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാ. അപ്പൊ നോക്കിയേ, ആ വാക്കിനകത്ത് എഴുതിയിരിക്കുന്ന പദത്തിന്റെ ഒരു വിശദീകരണം കൂടി, ഞാൻ രണ്ട് വാക്യം പറഞ്ഞല്ലോ, മറ്റൊരു വാക്കും കൂടി നിങ്ങളുടെ ഓർമ്മയിൽ പെടുത്താം. അത് ഒന്ന് യോഹന്നാന്റെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യമാണ്. നിങ്ങൾക്ക് പരിചയമുള്ളൊരു വാക്കാണത്, എങ്കിലും ഒന്നുകൂടി ഒന്ന് വാക്യത്തെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഒന്ന് യോഹന്നാന്റെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വായിച്ചാട്ട് പെട്ടെന്ന്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. കണ്ടോ, പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല വാക്യം. ഒരുപാട് അഡ്വക്കേറ്റുമാര് ഇവിടെ ഉള്ളത് കൊണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പേരെടുത്ത് പരാമർശിക്കാൻ പറ്റുന്ന പേരുകെട്ട അഡ്വക്കേറ്റുമാരുള്ളത് കൊണ്ട് അങ്ങ് കൊലപാതകം ചെയ്യാമെന്നുള്ള ലൈസൻസ് കൊടുക്കുന്ന അല്ലത്. ഏതെങ്കിലും അബദ്ധത്തിൽ, ഏതെങ്കിലും വിധത്തിൽ, മാനുഷികമായ ബലഹീനതയിൽ, ജഡത്തിൻ്റെതായ ഏതെങ്കിലും ബലഹീനതയിൽ ഒരുവനിൽ ഒരു അബദ്ധം സംഭവിച്ചു പോയാൽ അവൻ നിരാശപ്പെടേണ്ട. കാരണം അവന് വേണ്ടി നീതിയാകാൻ യേശു എന്ന നല്ല കാര്യസ്ഥൻ, യേശു എന്ന നല്ല അഡ്വക്കേറ്റ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടിയുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ധൈര്യം അതാണ്, അതാണ് നിങ്ങൾക്ക് വേണ്ടി നീതിയാകുവാൻ സ്തോത്രം, നമുക്ക് വേണ്ടി നീതിയാകുവാൻ സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തു, നമ്മൾ ആ വാക്യത്തിന്റെ വിശദീകരണം പറഞ്ഞ് പെട്ടെന്ന് വിടുകയാണ്. നോക്ക്, അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്, വിശ്വസിക്കാത്തവൻ പാപത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, നിശ്ചയമായും അറിഞ്ഞിരിക്കണം. വിശ്വസിച്ചവൻ നീതിയെക്കുറിച്ച് എന്ത് ചെയ്യണം, നിശ്ചയമായും അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ന്യായവിധിയെക്കുറിച്ച് അറിയേണ്ടവർ. അതിനാരെക്കുറിച്ചാണ് പറയുന്നത്, ഈ ലോകത്തിൻ്റെ പ്രഭു എന്നല്ല എഴുതിയിരിക്കുന്നത്. 16:10 അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, പോകുകയും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും സ്തോത്രം. നോക്കേ, ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ വിധി നടന്നത് എവിടെയാ, വാസ്തവത്തിൽ കാൽവരിയിൽ വെച്ച. കൊലോസ് ലേഖനം
രണ്ടാമത്തെ അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളല്ലേ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നതിന് അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെടുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കണ്ടോ, അവരെ എന്തേക്കു പരസ്യ കാഴ്ചയാക്കി കളഞ്ഞു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണം എന്ന് പറയുന്നത് പൈശാചിക ശക്തികളുടെ അമ്പ പരാജയമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ന്യായവിധി അവിടെ വെച്ച് നടന്നു കഴിഞ്ഞു. മൂന്ന് കാരണങ്ങൾ, മൂന്ന് കാര്യങ്ങൾ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം, കാരണം അവരുടെ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വെളിപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ വിശ്വസിച്ച് അകത്ത് വന്നവന് നീതിയെക്കുറിച്ചുള്ള ബോധം അവൻ്റെ അകത്ത് ഉണ്ടാകണം. സ്തോത്രം. മൂന്നാമത്തെ കാര്യം അവിടെ പറയുന്നത് ന്യായവിധി നടന്നു കഴിഞ്ഞു. ആരുടെ? സാത്താൻ്റെ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ. ഈ മൂന്ന് വസ്തുതയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ മൂന്ന് ഗൗരവമുള്ള വിഷയത്തെക്കുറിച്ചും നമ്മളെ ബോധവാനാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഒന്നാമത്തെ നിങ്ങൾ എഴുതിയ പോയിന്റിനകത്ത് എഴുതി വെക്കണം എന്ത്? ഈ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം, ഒന്ന്, പാപബോധം നമ്മളിൽ ഉളവാക്കും. രണ്ട്, ആ പാപബോധത്തിൽ നിന്ന് ക്രിസ്തുവിനെ അംഗീകരിച്ചാൽ ഒരു നീതിബോധത്താൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. അതിൽ മറിച്ചൊരു കൂട്ടം ലോകത്തുണ്ട്, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ കുറ്റബോധത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നവർ. സ്തോത്രം. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നോക്കൂ അടുത്ത സിംഗിൾ. ഇനി 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇനി രണ്ടാമത്തെ പരിശുദ്ധാത്മ വന്നുകൊണ്ടുള്ള പ്രയോജനം എന്നാന്നുള്ളത് 13-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. 13-ാമത്തെ വാക്യം വായിച്ച് 13-ാമത്തെ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ നിങ്ങളെ എന്ത് ചെയ്യും? സകല സത്യത്തിലും എന്ത് ചെയ്യും? വഴി നടത്തും. എന്നിട്ട് അടുത്ത കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വിശദീകരണം വരാം. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. സ്തോത്രം. നോക്ക്, നമുക്കിനി അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. അപ്പൊ നോക്ക്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളെ സകല സത്യത്തിലും എന്ത് ചെയ്യും? വഴി നടത്തും. അപ്പൊ നമ്മളെ സത്യത്തിൽ നടത്തുന്ന സകല സത്യത്തിൽ നടക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അതിനിപ്പോൾ ആത്മാവ് വേണമെന്നൊന്നുമില്ല. പക്ഷെ സകല സത്യത്തിലും നമുക്ക് വഴി നടക്കണമെങ്കിൽ എന്തുണ്ടായേ പറ്റൂ? പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിലേ, നടത്തിപ്പ് വന്നെങ്കിലേ കഴിയുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ നോക്ക്, നമുക്ക് അതിൻ്റെ പദങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. എന്താ ഈ സത്യം എന്ന് പറഞ്ഞാൽ? സത്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൂടെ കൂടെ ഉപയോഗിക്കുന്ന വാക്കാണെങ്കിലും എന്താണെന്ന് ചോദിച്ചാൽ പല വാക്കിനും പറയാൻ നമ്മുടെ മറുപടിയില്ല. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ ഇല്ല സംഭവം. സ്തോത്രം. പലപ്പോഴും എനിക്കും അങ്ങനെ ഒത്തിരി നാൾ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണമല്ലോ. സ്തോത്രം. ഞാനതിന് പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ചും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ബോധ്യം വന്ന ഒരു വിശദീകരണം, ഒരു കൊച്ചു വിശദീകരണം നിങ്ങൾക്ക് പറയാം. സത്യമെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, മാറ്റമില്ലാത്തതും മാറ്റിക്കൂടാത്തതും മാറ്റാൻ കഴിയാത്തതുമായ വസ്തുതയാണ് സത്യം എന്ന് പറയുന്നത്. എഴുതുന്നവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം, മാറ്റമില്ലാത്തതും മാറ്റിക്കൂടാത്തതും മാറ്റാൻ കഴിയാത്തതുമായ വസ്തുതകൾ, അതിനെയാണ് സത്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന ഒരു ധാരണപ്പശവും കൂടി തിരുത്തണം ഈ സത്യം പഠിക്കുമ്പം. അതായത്, ഈ ശരിയെല്ലാം സത്യമാണ് എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ ലോകത്തിലുള്ള നല്ലൊരു ശതമാനം പേര്. ശരിയായതെല്ലാം സത്യമാണെന്ന്. വാസ്തവത്തിൽ ശരിയെല്ലാം സത്യമല്ല. ശരിയല്ല സത്യം. സത്യത്തിനകത്ത് ശരിയുണ്ട്, പക്ഷെ ശരിയെല്ലാം എന്തല്ല? സത്യമല്ല. എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാം. ഞാൻ പറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ സ്വവർഗ വിവാഹം, അങ്ങനെ സംഭവം ഉണ്ടല്ലോ. പുരുഷനെ വിവാഹം കഴിക്കുന്നു, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു, അങ്ങനെ സംഭവം ലോകത്തുണ്ടല്ലോ. നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് കോടതി ശരിവെച്ചു. അതുപോലെ വിവാഹപൂർവ്വ ബന്ധങ്ങൾ അത് പരസ്പര സമ്മതത്തോടെയാണ് എങ്കിൽ കുഴപ്പമില്ല എന്ന് സുപ്രീം കോടതി ശരിവെച്ചു. അങ്ങനെ ഒരു കോടതി ഭാഷ നിങ്ങൾ കേട്ടിട്ടില്ലേ? എവിടെ ആരോട് പറയാൻ എൻ്റെ പൊന്നെ? ഇല്ലേ? ശ
ശരി വെച്ചു എന്ന് കേട്ടിട്ടില്ലേ? ശരി വെച്ചു, അതൊരു വെപ്പ ശരി എന്ന് പറഞ്ഞാൽ, അത് കാരണം കോടതിയുടെ ശരി. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നത് ഇനി ലോകത്തിലുള്ള സകല കോടതി ശരി വെച്ചാലും വേദപുസ്തകം പറയുന്നു അത് അവലക്ഷണം കേട്ട പരിപാടിയാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയോ? ശരിയെല്ലാം എന്തല്ല, സത്യമല്ല എന്ന് മനസ്സിലായി. അങ്ങനെ കോടതി ശരി വെച്ച ഒരുപാട് സംഭവമുണ്ട്. അങ്ങനെ ലോക കോടതികൾ ചില സമ്മർദ്ദങ്ങളുടെ വിധേയപ്പെട്ടോ അല്ലെങ്കിൽ ചില സംവരണങ്ങൾക്ക് വിധേയപ്പെടുത്തേണ്ടി വന്നോ എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ ശരി വയ്ക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ലോകത്തിലുള്ള സകല കോടതികൾ ശരി വെച്ചാലും ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അത് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ലോകം മുഴുവൻ ശരി വെച്ചാലും സ്വർഗം പറയുന്നു അത് തെറ്റാണെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഈ റോമാലേഖനം ഒന്നാം അധ്യായത്തിനകത്ത് അനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു എന്നൊക്കെ പറയുന്നത് കാര്യങ്ങളുണ്ട്. ഒത്തിരി വിശദീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിവേകമുള്ളവരായതുകൊണ്ട് അത്രയൊക്കെ മോളിക്കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗങ്ങൾ വിടുകയാണ്. കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുന്നല്ലോ, നന്നായി മനസ്സിലാക്കുന്നല്ലോ, അത് ഓർത്തി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ, ശരിയെല്ലാം എന്തല്ല സത്യമാകണമെന്നില്ല. വേദപുസ്തകത്തിലെ സത്യങ്ങളോട് എല്ലാ കാലഘട്ടത്തിലും എല്ലാ തലമുറയിലും എല്ലാ യുഗങ്ങളിലുമുള്ളവർ ഒരുപോലെ നീതി പുലർത്തണമെന്നും അനുവർത്തിക്കണമെന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നു. കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ചോ സംസ്കാരങ്ങൾ മാറുന്നതനുസരിച്ചോ പുരോഗതികൾ ഉണ്ടാകുന്നതനുസരിച്ചോ ആശയങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ചോ മാറ്റം വരുത്തേണ്ടതല്ല ദൈവത്തിൻ്റെ സത്യമെന്ന് പറയുന്നത്. അത് യുഗങ്ങൾ എത്ര കഴിഞ്ഞാലും ലോകം എത്ര പുരോഗമിച്ചാലും കാലാതീതനായ ദൈവം യുഗങ്ങൾക്ക് മുമ്പ് ഭാവന ചെയ്ത ദൈവത്തിൻ്റെ നിത്യ സത്യങ്ങളെ മാറ്റം വരുത്താനോ ഭേദഗതി വരുത്താനോ ലോകത്തിൽ ആരും ദൈവം അനുവദിച്ചിട്ടില്ല. അതിന്നുവരെ സംഭവിക്കുകയുമില്ല. അപ്പൊ ദൈവത്തിൻ്റെ സത്യങ്ങൾക്ക് എന്നില്ല മാറ്റമില്ല. ഇനി അങ്ങനെ മാറ്റാൻ കഴിയാത്തതും മാറ്റം വരുത്താൻ പാടില്ലാത്തതും മാറ്റമില്ലാത്തതുമായ വസ്തുതകളെയാണ് സത്യമെന്ന് പറയുന്നത്. അപ്പൊ ആ സത്യത്തിൻ്റെ അഞ്ചുവിധ ഭാവങ്ങൾ മുഖങ്ങൾ ഞാൻ നിങ്ങളെ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. അഞ്ച് മുഖങ്ങൾ, സത്യത്തിൻ്റെ അഞ്ച് മുഖങ്ങൾ. ഒന്ന്, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ചു നോക്കിയാൽ അറിയാം. ഒന്നാമത്തെ സംഭവം വായിച്ചേ, യിരെമ്യാവ് 10:10. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. യഹോവയോ സത്യദൈവം. സത്യദൈവം പഴയ നിയമത്തിലാണ് ആ വാക്ക് നിൽക്കുന്നത്. പഴയ നിയമത്തിൽ ആ വാക്ക് നിൽക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമം പുതുനിയമം അതുപോലെ സഭായുഗം എന്നൊക്കെ പറയുന്ന കാലഘട്ടങ്ങൾ, ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഓർപ്പിച്ച് പറഞ്ഞില്ലേ, ഈ 1-ാം 2-ാം 3-ാം എന്നൊക്കെ ഒക്കെ നമ്മൾ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്നൊക്കെയുള്ള ആ സ്ഥാനങ്ങൾ വന്നതിൻ്റെ കാരണം അത് വലിപ്പച്ചെറുപ്പം കൊണ്ടല്ല, ശക്തി കുറവും കൂടുതലുള്ളത് കൊണ്ടല്ല, സ്ഥാനമാനങ്ങൾക്ക് വ്യത്യാസമുള്ളത് കൊണ്ടല്ല, വെളിപ്പാടുകളുടെ കാലഘട്ടങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഞാൻ ഓർപ്പിച്ചിരുന്നത്. അപ്പോൾ പഴയ നിയമം എന്ന് പറയുന്ന യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം എഴുതുന്ന കാലഘട്ടം, പൂർവ്വകാലം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടം, പിതാവിൻ്റെ കാലം, പിതൃയുഗം എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പം അവിടെ യഹോവ സത്യദൈവം എന്ന് പറയുമ്പോൾ സാക്ഷാൽ പിതാവായ ദൈവത്തെ തന്നെയാണെന്ന് പറയുന്നത് അവിടെ സത്യദൈവം എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം ആരാണ്? മാറ്റമില്ലാത്തവനും മാറ്റിക്കൂടാത്തവനും മാറ്റാൻ കഴിയാത്തവനുമായതാണ് ആര്? സാക്ഷാൽ സത്യദൈവം. ആ ദൈവത്തെയാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം എന്ത് ചെയ്തു? ഇരുണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു പറ്റി അവർക്ക്? അവർ ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അവർക്ക് എന്ത് പറ്റി? അവർ മൂഢന്മാരായിപ്പോയി. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത്, അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ സാദൃശ്യരൂപമായി മാറ്റിക്കളഞ്ഞു. സാദൃശ്യരൂപമായി മാറ്റിക്കളഞ്ഞു. മാറ്റാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞു. ഇതാണ് മനുഷ്യന്റെ സകല പരാജയത്തിൻ്റെയും സകല അപജയത്തിൻ്റെയും സകല തകർച്ചയുടെയും മൂല കാരണം. അവർ ദൈവത്തെ മാറ്റിയതാണ്. കാരണം ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ അടുത്തു വരുമ്പോൾ, കാരണം ദൈവത്തിന് എന്തില്ല? ഗതിഭേദങ്ങൾ കൊണ്ടോ മറ്റ് യാതൊരുവിധ സംവിധാനം കൊണ്ടോ ദൈവത്തിന് മാറ്റമോ ആച്ഛാദനമോ സംഭവിക്കുന്നില്ല.
അത് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവം പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് ഞാൻ ചെല്ലണമെങ്കിൽ, അടുക്കണമെങ്കിൽ എനിക്ക് മാറ്റം വന്നേ പറ്റൂ. അപ്പം എനിക്ക് മാറ്റം വരുത്തണമെങ്കിൽ എൻ്റെ കുറേ ലാഭങ്ങൾ, നേട്ടങ്ങൾ, സ്വപ്നങ്ങൾ, അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, ഇച്ഛകൾ എല്ലാം എന്തു ചെയ്യണം? തല്ലിക്കെടുത്തണം. അപ്പം അങ്ങനെ എനിക്ക് മനസ്സില്ലാതെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ ദൈവത്തെ അങ്ങ് മാറ്റി. ദൈവത്തെ എന്ത് ചെയ്തു? അങ്ങ് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ ഭാവനയിലും എൻ്റെ രൂപ എൻ്റെ ഇഷ്ടത്തിലും എൻ്റെ ചിന്തയിലുമുള്ള ഒരു ദൈവത്തെ ഉണ്ടാക്കി. അതിപ്പോൾ പക്ഷിയാകാം, മനുഷ്യനാകാം, നാൽക്കാലിയാകാം, ഇടജാതിയാകാം, എന്നോട് തിരിച്ചൊന്നും ചോദിക്കാത്ത, ഞാൻ അങ്ങോട്ട് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒന്നിനെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ ദൈവമായിട്ട് പ്രതിഷ്ഠിച്ചു. സത്യദൈവം അപ്പുറത്തുണ്ട്. സത്യദൈവത്തിൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞിരുന്ന് ഞാൻ എന്ത് ചെയ്തു? നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു. ദൈവം അവിടെയുണ്ട്, മാറ്റമില്ല. ഗതിഭേദം കൊണ്ട് എന്തില്ല? മാറ്റമില്ല. ഒരു യാതൊരു രൂപം മാറ്റം വരുന്നില്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാ. പക്ഷെ എനിക്ക് മാറ്റം വരുത്താൻ എനിക്ക് മനസ്സില്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് മുഖം മാറ്റി. ഞാൻ ഉണ്ടാക്കിയ, ഞാൻ സ്വീകരിച്ച ഒന്നിനെ ദൈവമായിട്ട് മുമ്പിൽ പ്രതിഷ്ഠിച്ചു. എന്നെ പ്രശ്നം തീർന്നില്ലേ? എനിക്ക് എന്തെങ്കിലും ഒന്നിനെ ദൈവം എന്ന് വിളിച്ചാൽ പോരെ? എന്തെങ്കിലും ഒന്നിന്? കണ്ണുണ്ടെങ്കിലല്ലേ കാണുകയുള്ളൂ, ചെവി ഉണ്ടെങ്കിലല്ലേ കേൾക്കുകയുള്ളൂ, പറഞ്ഞാൽ കേൾക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒന്നിനെന്തായി? ദൈവമായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? എന്നിൽ വരുത്തേണ്ട മാറ്റം ഞാൻ ആരിൽ വരുത്തി? ദൈവത്തിൽ വരുത്തി. അപ്പോൾ പിന്നെ ഞാൻ ആരായി? പിന്നെയും പിന്നെയും മോശക്കാരനായി മാറി. വാസ്തവത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ തകർച്ചയുടെ കാരണം എന്താ? ദൈവത്തെ മാറ്റിയതാ. മനുഷ്യനെപ്പോൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും? മനുഷ്യനെപ്പോൾ ദൈവമുഖത്തേക്ക് നോക്കും? മനുഷ്യനെപ്പോൾ സനാതനനായ സത്യദൈവത്തിങ്കിലേക്ക് തിരിയും? അന്ന് മാത്രമേ ലോകം ഇനി നന്നാകത്തുള്ളൂ. അന്ന് മാത്രമേ മനുഷ്യനിനി മാറ്റം വരത്തുള്ളൂ. അല്ലാതെ ഒരു രൂപാന്തരം, അല്ലാതെ ഒരു മാറ്റം ഈ ലോകത്തിന് ഉണ്ടാകുമെന്നാരും പ്രതീക്ഷിക്കരുത്. മനുഷ്യന് മാറ്റമുണ്ടാകണമെങ്കിൽ മനുഷ്യൻ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം. പഴയ നിയമത്തിലെ ഒരു യുഗം മുഴുവൻ ദൈവം നിന്ന് വെളിപ്പെടുത്തി. ആ ദൈവത്തെ ആഹാരം കൊടുത്തും ഭക്ഷണം കൊടുത്തും മഞ്ഞു കൊടുത്തും വെയിൽ കൊടുത്തും എല്ലാവിധമായ സംവിധാനങ്ങൾ അവരുടെ മുമ്പിൽ ഒരുക്കി കൊടുത്തും ദൈവം തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം അവർക്ക് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ദൈവം കൊടുത്തോണ്ടിരുന്നു. അങ്ങനെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14:16 വാക്യത്തിൽ അവിടെ എഴുതിയിരുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴിയിൽ നടക്കാൻ സമ്മതിച്ചു, എങ്കിലും അവൻ അവർക്ക് നന്മ ചെയ്തു. ഫലപുഷ്ടിയുള്ള കാലങ്ങൾ എന്ന് വേണ്ട, പിന്നെന്തുവാ, ആഹാരം ഭക്ഷിപ്പാൻ, ആഹാരം സന്തോഷം നൽകി, സമൃദ്ധി നൽകി, തന്നെ കുറിച്ചുള്ള സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. ആർക്ക് കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നത്? സ്വന്തം വഴിയിൽ നടക്കുന്നവർക്ക്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് കൈകൊട്ടി പാടാനൊക്കെ തുടങ്ങുമ്പോഴേ നന്മ കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമല്ല. ലോകത്തിൽ ആരുടെ കയ്യിൽ നന്മയുണ്ടോ സൃഷ്ടിതാവായ ദൈവം കൊടുത്ത നന്മയത്. അവൻ ആരെ സേവിക്കും? നമ്മൾ ആ വാക്യം ഒന്ന് വായിച്ചു നോക്ക്. വാക്യത്തിനകത്ത് അങ്ങനെ എഴുതുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ. അപ്പോസ്തല പ്രവൃത്തി 14:16 വാക്യം, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. അവിടെ അങ്ങനെ പറയാനുണ്ടായതിന്റെ കാരണം ഈ 14 സംഭവം നമുക്കറിയാമല്ലോ. പൗലോസിന്റെ പ്രസംഗത്തിനകത്ത് ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ അവന് മനസ്സിലായി, ഇത് സൗഖ്യത്തിനും ആശ്വാസത്തിനുമുള്ള വചനമായി കേൾക്കുന്നത്. ആ വചനം അവൻ്റെ ഉള്ളിൽ വിശ്വാസമുള്ളവാക്കി. ആ വിശ്വാസത്താൽ അവൻ പൗലോസിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പൗലോസിന് ഒരു കാര്യം പിടികിട്ടി, ഇവന് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന്. പൗലോസ് അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അവൻ സൗഖ്യം വന്നവൻ, മുടന്തുള്ളവൻ എഴുന്നേറ്റ് നടന്ന് തുള്ളിയും ചാടി നടക്കാൻ തുടങ്ങി. അപ്പോൾ ആ നാട്ടിലൊരു പ്രതികരണം ഉണ്ടായി. നാട്ടിലെ പ്രതികരണം എന്താണെന്നറിയാമോ? ഈ ആൾക്കാരെല്ലാം കൂടി പൗലോസിനെയും ബർന്നബാസിനെയൊക്കെ പിടിച്ച് ദേവന്മാരാക്കാൻ, അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് യാഗം കഴിച്ച് അവരെ ആരാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ പൗലോസൊക്കെ അവരെ വിലക്കിക്കൊണ്ട്, അവരെ വിലക്കിക്കൊണ്ട് പറയുക, ഞങ്ങളെ അല്ലേ ആരാധിക്കേണ്ടത്? ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ആ ദൈവം ആരാണെന്നുള്ളതാണ് പറയുന്നത്. ആ ദൈവം ആരാണെന്ന് പറയുമ്പോൾ അവരെ പരിചയപ്പെടുത്തുക, നിങ്ങൾക്ക് ആ ദൈവത്തെ അറിയാം, നിങ്ങൾക്ക് ആ ദൈവത്തെ അറിയാം. എങ്ങനെ അറിയാം? നിങ്ങൾ ഉണ്ണുന്ന ചോറ് ആ ദൈവം തന്നതാണ്. അതാണ് പൗലോസ് ആ പറയുന്നതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം.
നിങ്ങളിപ്പോൾ ഏത് വഴി നടക്കുന്നവനാണ്? ഇപ്പം പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അഥേനയിൽ വലിയ സംഭവക്കാരാണവർ, സാഹിത്യത്തിൻ്റെ അത്യുച്ചകോടി നിൽക്കുന്ന ആൾക്കാരാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒരുപിടി ചോറ് വാരി ഉണ്ണ വായിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾ അറിയണം ഇത് സൃഷ്ടിതാവായി ദൈവം തന്നതാ. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രകൃതിയിലേക്ക് നോക്കി അറിയാം അവനാരാണെന്ന്. നിങ്ങൾ ലഭിക്കുന്ന മഞ്ഞിൽ മഴയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകും അവനാരാണെന്ന്. അപ്പം അത്ര സിമ്പിളായ ഭാഷയിൽ വെളിപ്പെടുത്തി കൊടുക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴി നടക്കാൻ സമ്മതിച്ചു. അപ്പം യേശുക്രിസ്തുവിൽ കൂടി ജീവനുള്ളൊരു പുതുവഴി സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ്, അതാണ് അങ്ങനെ കഴിഞ്ഞ കാലം എന്ന ഒരു തിരിവ് അവിടെ വരാൻ കാരണം. അപ്പൊ സ്വന്തം വഴി നടക്കാൻ എന്ത് ചെയ്തു? സമ്മതിച്ചു. എന്നിട്ട് പറയുന്നത് എങ്കിലും അവൻ അവർക്ക് എന്ത് ചെയ്തു? നന്മ ചെയ്യുകയും നന്മ ചെയ്തു. ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെ കുറിച്ചുള്ള സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. കണ്ടോ? അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള സാക്ഷ്യം മനുഷ്യവർഗത്തിന് ദൈവം എത്തിച്ചു കൊടുക്കുന്ന ഓരോ വസ്തുക്കൾക്കകത്തും അറിയാം. ഇപ്പൊ ഇപ്പം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പോസ്റ്റ്മാൻ ഒരു മണി ഓർഡർ കൊണ്ടുതന്നു, അത് ചുമ്മാ അന്തരീക്ഷത്തിൽ നിങ്ങൾ പറന്നു വന്നാണോ? ഞാൻ അതിൻ്റെ ഫ്രം അഡ്രസ്സ് വെച്ച് ചില ആൾക്കാരുണ്ട് നമ്മളെ അങ്ങനെ അല്ല ചാ, നമ്മൾ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സഹായിക്കാനും ഇപ്പം നമ്മളെ എന്താ പറയുക വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിക്കാതെ നമുക്ക് നമ്മളോടൊരു ശുശ്രൂഷയുടെ സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഒക്കെ നമുക്ക് അങ്ങനെ പലരും വായിച്ചു തന്നുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ പല പൈസ വന്നിട്ടുണ്ട്, ആരാ വന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ആരാന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ആരെ പേര് ഊരും ഒന്നും പിടികിട്ടിയിട്ടില്ല. നമ്മൾ അന്വേഷിക്കാൻ പോയല്ലോ, നമ്മൾ അത്ര വലിയ ഡീറ്റെയിൽ ഒന്നും അന്വേഷിച്ചു. ഞാൻ പറഞ്ഞതുപോലെ എന്നതുപോലെ അങ്ങനെ ചുമ്മാ അന്തരീക്ഷത്തിൽ നിന്ന് പറഞ്ഞു വരുന്നതല്ല. അപ്പോൾ നോക്കണേ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നന്മ വരുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ അത് തരുന്നവനായ ഒരു സൃഷ്ടിതാവായ ദൈവമുണ്ട്. അത് ലോകത്തിന് മുഴുവൻ ദൈവം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഏത് മതത്തിൽപ്പെട്ടവനോ ഏത് ചിന്താഗതിക്കാരനോ അവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നോ ഇല്ലെന്ന് വിശ്വസിക്കുന്നു, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണോ, അവൻ്റെ കയ്യിലിരിക്കുന്ന നന്മ സൃഷ്ടിതാവായ ദൈവം കൊടുത്തതാ. അത് വചന ഉറപ്പ് തരുന്ന കാര്യമാണ്. ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാണ്, ആ ദൈവം സത്യ ദൈവമാണ്. ഒന്നാമത്തെ സത്യം എന്നതിൻ്റെ മുഖം നമ്മൾ കാണുമ്പോൾ യഹോവ സത്യ ദൈവം, മാറ്റമില്ലാത്തവൻ, ഗതിഭേദം കൊണ്ട് മാറ്റം സംഭവിക്കാത്തവൻ. ഈ ദൈവത്തെയാണ് മനുഷ്യൻ എന്ത് ചെയ്തത്? പക്ഷിയായിട്ടും നാൽക്കാലിയായിട്ടും ഇഴജാതിയായിട്ടും മനുഷ്യനായിട്ടും ഒക്കെ മാറ്റി, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്ക്, സാക്ഷാൽ മാറ്റമില്ലാത്തവനായ ദൈവത്തെ നമ്മൾ മാറ്റുമ്പോൾ ദൈവത്തെ എന്ത് ചെയ്യുക? പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് തിരിച്ചറിയുക. അടുത്ത ഒന്ന്, അപ്പോൾ ഒന്നാമത്തെ അത്. രണ്ടാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 14:6 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ കർത്താവ് പറയുക, ഞാനാണ് എന്ത്? വഴി. ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അങ്ങനെ പറയുമ്പോൾ കർത്താവ് ആരാണ്? സത്യമാണ്. ആ കർത്താവിനെ കുറിച്ചല്ലേ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്. അപ്പൊ രണ്ടാമത്തെ സത്യം എന്നതിൻ്റെ രണ്ടാമത്തെ ഭാവം അല്ലെങ്കിൽ രണ്ടാമത്തെ വശം യേശു ക്രിസ്തുവാണ്. പിന്നെ നമ്മളിപ്പോൾ വായിച്ച വാക്ക് മൂന്നാമത്തെ പോയിന്റ് എഴുതുമ്പോൾ നിങ്ങൾ എഴുതിക്കോ, മൂന്നാമത്തെ യോഹന്നാൻ സുവിശേഷം 16:13, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ. അപ്പൊ ആത്മാവിനെ സത്യത്തിൻ്റെ ആത്മാവ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താ? സത്യത്തിൻ്റെ ആത്മാവെന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താ? സത്യമായതുകൊണ്ട്, സത്യമുള്ളതുകൊണ്ട്. മാറ്റാൻ കഴിയാത്ത സത്യത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവിലുള്ളത് കൊണ്ടല്ലേ സത്യത്തിൻ്റെ ആത്മാവെന്ന് വിളിച്ചത്. സ്തോത്രം. അടുത്ത ഇനി നാലാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 17:17 യോഹന്നാന്റെ സുവിശേഷം 17:17 കാണുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നിന്റെ വചനം സത്യമാകുന്നു. നിന്റെ വചനം എന്താണ്? സത്യമാകുന്നു. സ്തോത്രം. അപ്പൊ നിന്റെ വചനം, അപ്പൊ ദൈവത്തിന്റെ വചനം എന്താണ്? സത്യമാണ്. ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് പറയുമ്പോ അത് സത്യമാണ്. പക്ഷേ ഈ വചനത്തിനകത്ത് കൈകാര്യം ചെയ്യുന്നവർ പലപ്പോഴും അതിനെ എന്താക്കി മാറ്റാറുണ്ട്, അതിനെ വല്ലാതെ നശിപ്പിക്കാറുണ്ട്. സ്തോത്രം.
കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ വചനമെന്ന് പറയുന്നത് മായമില്ലാത്ത പാലെന്നാണ് എന്തിനു വിളിച്ചിരിക്കുന്നത്, വചനത്തെ വിളിച്ചു. പാല് എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്, സമീകൃതമായ ആഹാരമാണ് അല്ലേ. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ല, നേഴ്സറി ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് പാലൊരു സമീകൃത ആഹാരം. എന്താ ഈ സമീകൃത ആഹാരം എന്ന് പറയുന്നത്? ഒരു ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാവിധ പോഷക മൂല്യങ്ങളും സമമായി ഏകീഭവിച്ചിരിക്കുന്ന ആഹാരമാണ് എന്ത്, പാല്. അതുകൊണ്ടാണ് സമീകൃത ആഹാരം എന്ന് അതിനെ വിളിച്ചിരിക്കുന്നത്. കാരണം ആ കൊച്ചു പ്രായത്തിൽ അതിന് പാല് മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ കൈകാലുകളുടെയും പല്ലിൻ്റെയും നഖത്തിൻ്റെ എന്ത് വേണ്ട, ശരീരത്തിൻ്റെ മുഴുവൻ മനസ്സിൻ്റെ എല്ലാം വളർച്ചയ്ക്ക് വേണ്ടി എന്തുണ്ട്, പാലിനകത്ത് അതുണ്ട്. ഇനി കുറച്ചും കൂടി പ്രായമായി കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, പിള്ളേർ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇച്ചിരി ബൂസ്റ്റോ ഹോർലിക്സോ പഞ്ചസാരയോ ഒക്കെ എന്ത് ചെയ്യും, ചേർക്കും. വാസ്തവത്തിൽ പിള്ളേർക്ക് ടേസ്റ്റ് ആണെങ്കിലും വാസ്തവത്തിൽ അതിനെ നശിപ്പിക്കുക. അത് ശരിക്കും എന്ത് ചെയ്യുകയാണ് അല്ലേ. സമീകൃതമാണെങ്കിൽ പിന്നെ അതിനെ വേറെ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ സാധാരണ ഈ ചിലപ്പം വീട്ടിൽ കറിയൊക്കെ വെക്കും, പച്ച ഇതിന് ഉപ്പുണ്ടോ നോക്കിക്കെന്ന് പറയും അല്ലേ. നിങ്ങൾ ചിരിക്കുന്നു, എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ ഇളക്കിയാൽ ഞാൻ അടുക്കളയിലൊക്കെ ചെന്ന് നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കും, ചേ ഇതിന് ഉപ്പുണ്ടോ നോക്കിക്കേ, ഉപ്പുണ്ടോ എന്ന് അവക്കും അറിയാം, അവൾ നോക്കിയിട്ട് നോക്കിയാൽ പിന്നെ നമ്മളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കും, പറയും ഇച്ചിരിയുടെ വേണം അല്ലെങ്കിൽ ഇച്ചിരി കൂടുതലാണെന്ന് പറയും അല്ലേ. കൂടുതലാണെങ്കിൽ പിന്നെ പരുവക്കടായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ കുറവാണ് ഇവൻ എന്ത് ചെയ്യും. അപ്പോൾ ഈ ഇച്ചിരി കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, കുറവായതുകൊണ്ടല്ലേ. അത് സമമായി ഏകീഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് വേറെ എന്തെങ്കിലും ചേർക്കേണ്ട കാര്യമുണ്ടോ? അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കി, പാലെന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമാണ്, സമീകൃതമാണ്. പക്ഷേ അതിനകത്തേക്ക് എന്തെല്ലാം ചേർത്താലും അത് അതിൽ തന്നെ അതിനെ നശിപ്പിക്കുന്ന, പഞ്ചസാര ചേർത്താലും ടേസ്റ്റ് കൂടുമെങ്കിലും അതിനെ നശിപ്പിക്കുകയാണ്. അത് അതിൻ്റെ തനതായ അവസ്ഥയിൽ കഴിക്കണമെന്ന്, ഇത് തന്നെയാണ് ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത്. ദൈവവചനം എന്താണ്, മായമില്ലാത്ത പാലാണ്. അപ്പം അത് നമുക്ക് അതിൻ്റെ പ്രയോജനമായി തീരണമെങ്കിൽ അതിനകത്തേക്ക് നമ്മളൊന്നും ചേർക്കരുത്. രണ്ട് കൊരിന്ത്യ ലേഖനം 17-ാം അധ്യായത്തിൻ്റെ രണ്ട് കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലല്ലേ പൗലോസ് പറയുന്നത്, ഞങ്ങൾ വചനത്തോട് കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല എന്ന് പറഞ്ഞു. വചനത്തോട് കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല. വചനത്തിൽ എന്ത് ചെയ്യരുത്, കൂട്ടുചേർക്കാൻ പാടില്ല, കൂട്ടുചേർക്കാൻ പാടില്ല. കാരണം വചനം വചനമായി തന്നെ എന്ത് ചെയ്യണം, നിലനിൽക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യണം. എന്താ ഈ വചനത്തോട് കൂട്ടുചേർക്കുക എന്ന് പറയുന്നത്, കൂട്ടുചേർക്കുക, കൂട്ട് അതിനകത്ത് എന്ത് ചെയ്യുക, ഒന്നുകിൽ പ്രസംഗകൻ്റെ ഇഷ്ടം അതിനോട് എന്ത് ചെയ്യും ചേർക്കും, അല്ലെങ്കിൽ ഇരിക്കുന്നവൻ്റെ ഇഷ്ടം ചേർക്കും അല്ലേ. പ്രസംഗിക്കുന്നവന് ചില ഇഷ്ടങ്ങളുണ്ടാവും, അതെന്ത് ചെയ്യുക, വചനത്തോട് ചിലപ്പോൾ ചേർക്കും. ചിലപ്പോൾ കേൾക്കാനിരിക്കുന്ന ആൾക്കാർ അവർക്കും ചില ഇഷ്ടങ്ങൾ കാണും, അപ്പോൾ അവർക്കും ഒരു സന്തോഷം ആയിക്കോട്ടെ എന്നൊരു നമ്മൾ എന്ത് ചെയ്യും, ഇച്ചിരി മേമ്പുടിയൊക്കെ ചേർത്ത് ഒന്ന് കടുവ് ഓർത്ത് നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും. അപ്പോൾ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ സാധാരണ ഇങ്ങനെ കടുവ് ഓർക്കാൻ പറ്റില്ല, അത് അതിൻ്റേതായ സ്ഥിതി തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വെളിപ്പെടുത്തിയേ പറ്റൂ. ഇപ്പോൾ ഒരു ഡെലിവറൻസ് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇച്ചിരി ഈ പറഞ്ഞതുപോലെ നമുക്ക് മേമ്പുടിയൊക്കെ ചേർക്കാം. ചേർക്കുന്നത് അതിന് അപകടമാണ്, ചേർക്കാൻ പാടില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നു അത് സത്യമാണ്, അത് സത്യമാണ്. കാരണം അതിനാർക്കും അതിനെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അതിന് നേരെ നിൽക്കാനുള്ള ആരോഗ്യമുണ്ട്. കാരണം ആ ദൈവത്തിൻ്റെ വചനമാണ്, ദൈവമാണ് സ്തോത്രം. നമ്മൾ ഈ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ഈ ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് വരുന്ന രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ വചനത്തോടുള്ള ബന്ധത്തിൽ ബൈബിളിൽ ഞാൻ കണ്ടത്, ഒന്ന് 119-ാം സങ്കീർത്തനത്തിലാണ്. ഒന്ന് നോക്കാം ആ വാക്ക്, 119-ാം സങ്കീർത്തനത്തിൻ്റെ 126-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നൊരു ഭാഗമുണ്ട്. അവർ നിന്റെ വചനത്തെ അവർ ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ദുർബലപ്പെടുത്തിയിരിക്കുന്നു വചനത്തെ, അവർ നിന്റെ ന്യായപ്രമാണത്തെ ദുർബലമാക്കിയിരിക്കുന്നു. അവർ നിന്റെ ന്യായപ്രമാണത്തെ എന്ത് ചെയ്യാണ്, ദുർബലമാക്കിയിരിക്കുകയാണ്, ദുർബലമാക്കിയിരിക്കുക. അപ്പൊ ന്യായപ്രമാണത്തെ എങ്ങനെ ദുർബലമാക്കുന്നത്? കാരണം ദൈവത്തിൻ്റെ വചനത്തിനാണല്ലോ ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്. 119-ാം സങ്കീർത്തനവും 19-ാമത്തെ സങ്കീർത്തനവും ഈ രണ്ട് സങ്കീർത്തനങ്ങളും ദൈവവചനത്തിൻ്റെ പ്രത്യേകതകളാണ്, അതിൻ്റെ ആലങ്കാരികമായ പ്രയോഗങ്ങളാണ്. വചനത്തിന് പര്യായ പദങ്ങൾ, നിൻ്റെ സാക്ഷ്യം, നിൻ്റെ പ്രമാണം, നിൻ്റെ വിധികൾ, നിൻ്റെ വെപ്പ്, പിന്നെ നിൻ്റെ ന്യായവിധികൾ എന്നൊക്കെ പറഞ്ഞ് ഒരു 10-12 കൂട്ടം പേരുകൾ വചനത്തിന് തന്നെ 119-ാം 19-ാം സങ്കീർത്തനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, നിൻ്റെ ന്യായപ്രമാണത്തെ അവരെന്ത് ചെയ്തിരിക്കുന്നു, ദുർബലമാക്കിയിരിക്കുന്നു, ദുർബലമാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് വചനത്തെ ദുർബലമാക്കാൻ പറ്റുന്നത്? കാരണം വചനത്തിന് എന്തുണ്ട്,
ഒരു ബലമുണ്ട്, വചനത്തിന് ബലമുണ്ട്. അത് മനുഷ്യൻ്റെ അകത്ത് കയറി അവൻ്റെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാക്കാൻ, അവൻ്റെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കാനൊക്കെ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ തന്നെ വചനത്തിന് മനുഷ്യന് സൗഖ്യമാക്കാൻ കഴിയും, വചനത്തിന് ബന്ധനങ്ങൾ അഴിക്കാൻ കഴിയും, വചനത്തിന് പൈശാചിക ശക്തികളെ പൊട്ടിക്കാൻ കഴിയും. ഇല്ലേ, ഞാനൊരു തെളിവ് പറയാം. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട്. എവിടെയാണെന്നറിയാമോ? കർത്താവ് നിന്ന് ദൈവോദനം പറഞ്ഞുകൊണ്ടിരിക്കുക. 4-ാം അധ്യായത്തിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ വായിക്കുമ്പോൾ, അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർദോമിൽ ചെന്ന് ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവന്റെ വചനം അധികാരത്തോടെ ആകിയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നസ്രയനായ യേശുവെ വിട്, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിലെന്ന് ഞങ്ങളെ നശിപ്പാൻ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ ഒരു ഭാവനയെ കാണണം. യേശു ഗലീലയിൽ ചെന്ന് ഇതുപോലൊരു ദേവാലയത്തിനകത്ത്, യഹൂദ സിനഗോഗിനകത്ത് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ വചനം ഇതുപോലെ പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പള്ളിക്കകത്ത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കക്ഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ പുറകിലിരിക്കുക, പകരിക്കുന്ന സമയത്ത് യേശു ദൈവവചനം അധികാരത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ പറയുക, എന്നെ വിടൂ. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? ഇറങ്ങി ചെന്ന് അവന്റെ കഴുത്തെ കുത്തി പിടിച്ചോ, അവന്റെ കൊങ്ങക്കേക്കി പിടിച്ചോ. ഇല്ല, യേശു ഇവിടെ ദൈവോദനം പറയുന്നേ ഉള്ളൂ, പക്ഷെ യേശുവിന്റെ അധരത്തിൽ ഇറങ്ങി ചെന്ന വചനം അവനെ കയറി ചുറ്റി. യേശുവിന്റെ അധരത്തിൽ കൂടി വന്ന വചനം എന്ത് ചെയ്തു? ഇവനെ ബാധിച്ച അശുദ്ധാത്മാവിനെ കയറി ചുറ്റി. അപ്പൊ പിടിമുറുക്കിയപ്പോൾ അശുദ്ധാത്മാവ് പറയുക, എന്നെ വിട്ടിട്ടൊന്ന് എന്നെ സ്വതന്ത്രമാ. നിങ്ങൾ ചിന്തിച്ചു ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കി അവിടെ നടന്ന സംഭവത്തിന്റെ രംഗം ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ദൈവവചനത്തിന്റെ പവർ എത്രയാ നോക്ക്. എത്രയോ കൊല്ലമായി ആ മനുഷ്യനെ കയറി ചുറ്റിപ്പറ്റിച്ച് അവന്റെ വ്യക്തിത്വത്തെ നശിപ്പിച്ച് അവനെ ഇല്ലാതാക്കത്തക്ക വണ്ണം അവനെ കയറി പിടിച്ച് വരിഞ്ഞു മുറുങ്ങിയിരുന്ന ആ അശുദ്ധ ഭൂതത്തെ ദൈവത്തിന്റെ വചനം കയറി കൈകാര്യം ചെയ്തു. ഞാൻ ഇന്ന് രാത്രി ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ ഉള്ളിൽ വരുന്ന ആത്മാവിന്റെ ദൂത് നിങ്ങൾക്ക് കൈമാറാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം വെളിപ്പെടുമ്പോ ചില കെട്ടുകളെ അഴിക്കും, വചനം ചില ബന്ധനങ്ങളെ അഴിക്കും, ചില രോഗത്തിന് ശൗര്യം വരും, ചില പ്രശ്നത്തിന് പരിഹാരം വരും. ഈ രാത്രി വചനത്തെ വിശ്വസിക്കുമ്പോ ദൈവത്തിന്റെ വചനം അതിന്റെ ക്രിയ ചെയ്യും. ഹല്ലേലൂയാ, താങ്ക് യു ജീസസ്. വചനം നമ്മൾ പറയുന്ന പോലെ നമ്മൾ കയറി ഒരുപാട് കയറി അതിനകത്ത് കയറി മെനക്കെടണ്ട. അധികാരത്തോടെ വചനം പറയാൻ തുടങ്ങുമ്പോൾ വചനം കയറി ചെയ്യേണ്ടടുത്ത് ക്രിയ നടത്തും. രോഗികൾക്ക് സൗഖ്യം വരും, പാപത്തിന്റെ പരിഹാരത്തിന്റെ ക്രിയകൾ ചെയ്യും. മനുഷ്യന്റെ അകത്തു കയറി വചന ക്രിയ ചെയ്യും. ഭൂതം ബാധിച്ചവനെ വചനം കയറി പിടിക്കും. അവനെ പിന്നെ വിടാൻ പറ്റാന്ന് പറഞ്ഞ വചനം അവനെ ചുറ്റി വരും. അവിടെ വെച്ചാ പറഞ്ഞ് എന്നെ വിട്. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വചനത്തിന് അത്രമാത്രം പവറുണ്ട്, പവറുണ്ട് സ്തോത്രം. അപ്പോ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അശുദ്ധഭൂതം ബാധിച്ച മനുഷ്യൻ എന്ത് ചെയ്യുക? എന്നെ വിട് എന്ന് പറഞ്ഞ് നിലവിളിക്കുക. സഭയുടെ സെക്രട്ടറി അവനെ കയറി പിടിച്ചില്ല, കർത്താവ് അവനെ കയറി പിടിച്ചു, ആരും പിടിച്ചില്ല. പക്ഷെ വചനം കയറി അവനെ പിടിച്ചു. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ ആത്മനിയോഗത്താൽ പറയാം, വചനം പിടിക്കേണ്ടവനെ പിടിച്ചാൽ, വചനം ചെയ്യേണ്ടടത്ത് ചെയ്യേണ്ട ക്രിയ ചെയ്താൽ, വചനം ഒരുവന്റെ അകത്ത് കയറിയാൽ, ഇന്ന് രാത്രി വചനത്തിന് ഭയങ്കരമായ പവറുണ്ട്. ഈ രാത്രി വചനത്തിന്റെ ശക്തിയെ വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയാം, ചില മണ്ഡലങ്ങളിൽ വചനം കയറി ക്രിയ ചെയ്യണം, ചില കുടുംബങ്ങൾക്കകത്ത് വചനം കയറി ക്രിയ ചെയ്യണം. നാളുകളായി സ്വസ്ഥത കെടുത്തുന്ന, നാളുകളായി കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ഇരുട്ടിന്റെ മറവിൽ നിന്ന് പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളെ ഇന്ന് രാത്രി വചനം കയറി അറസ്റ്റ് ചെയ്ത് ഞെരുക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥതയോട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ രാത്രി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ 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 വചനം കയറി പിടിച്ചാൽ അവിടെ വിടുതൽ നടക്കും. 107-ാം സങ്കീർത്തനത്തിനകത്ത് വായിക്കുമ്പോൾ കാണുന്നുണ്ട് വചനം അയച്ച് സൗഖ്യമാക്കിയെന്ന്.
ഞാൻ പറയാൻ പറയരേ ദൈവം ഞാൻ മറ്റെന്തിനേക്കാൾ അധികം വചനത്തെ വിശ്വസിക്കുന്ന ഒരാളാ മറ്റാരേക്കാൾ അധികം ദൈവത്തോളം തന്നെ വചനത്തിന് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ നിങ്ങൾ ചിന്തിക്കുക പ്രിയരേ വചനം അയച്ച് സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ ഇന്നും ആ വചനം അയച്ചാൽ സൗഖ്യം വരുമെന്ന് വിശ്വസിക്കുക ഇന്നും ആ വചനം വന്ന് വീണാൽ എൻ്റെ ഉള്ളത്തിന് സൗഖ്യമുണ്ടാകുമെന്ന് വിശ്വസിക്കുക എൻ്റെ രോഗത്തിന് സൗഖ്യമുണ്ടാകുമെന്ന് വിശ്വസിക്കുക ഈ രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങൾക്ക് കൈമാറുക ഒരു ദൂത് ദൈവത്തിൻ്റെ വചനം ഒരു പടക്കുതിരിയെ പോലെ പുറപ്പെടുമ്പോൾ അകത്ത് വ്യാപരിക്കുന്ന രോഗാണുക്കളെ അകത്ത് വ്യാപരിക്കുന്ന രോഗത്തിൻ്റെ സെല്ലുകളെ ക്യാൻസർ സെല്ലുകളെ നിർവീര്യമാക്കാൻ തക്ക പ്രവൃത്തി വെളിപ്പെടുമ്പോൾ വചനത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ വചനത്തെ കെട്ടഴിച്ചു വിടുന്നത് പോലെ വിടുമ്പോൾ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യും ഈ രാത്രി അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വചനം ചിലത് ചെയ്യാൻ പോവുകയാണ് ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വചനം ചിലത് ചെയ്യാൻ പോവുകയാണ് എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി വചനം ചിലത് ചെയ്യൂ മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റാത്തത് പണത്തിന് ചെയ്യാൻ പറ്റാത്തത് അധികാരമുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഇന്ന് രാത്രി ആത്മനിയോഗത്താൽ ഞാൻ കൈമാറുകയാ വചന ചിലർക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാ വചന ചിലർക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാ വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ വചനം ചെയ്യുന്നത് ചെയ്യട്ടെ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യട്ടെ അകത്ത് മാനസാന്തരം ഉണ്ടാക്കട്ടെ കുടുംബത്തിൽ ചിലരുടെ ഉള്ളങ്ങളിൽ വചന ക്രിയ ചെയ്യട്ടെ ഇതുവരെ സത്യത്തിലേക്ക് തിരിയാത്ത ചിലര് ഇന്ന് രാത്രി വചനം തിരിക്കട്ടെ ഇതുവരെ വിശ്വസിക്കാത്ത ചിലര് ഇന്ന് രാത്രി വചനം വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം അവരുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്യട്ടെ ഹല്ലേലൂയ 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 വചനം ക്രിയ ചെയ്യാൻ തുടങ്ങിയാൽ അതിന് പിന്നെ മറ്റ് ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല വചന ക്രിയ ചെയ്യാൻ തുടങ്ങിയാൽ മറ്റ് ശക്തികൾക്ക് നിലനിൽപ്പില്ല ഇന്ന് രാത്രി വചനത്തിൻ്റെ വ്യാപാര ശക്തി ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ അത് കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടുകയാ അതിരിക്കുന്ന മുറികൾക്കകത്ത് വെളിപ്പെടുകയാ അത് രോഗമണ്ഡലങ്ങളിൽ വെളിപ്പെടുകയാ അത് പൈശാചിക പിടിക്കകത്ത് കിടക്കുന്നവരെ വചനം സ്വതന്ത്രമാക്കുകയാ ഹല്ലേലൂയ ചില അടിമത്തത്തിനകത്ത് കിടക്കുന്നവർ ചില ദുശീലങ്ങൾ കടിമ ചില ദുശീലങ്ങൾ കടിമപ്പെട്ട് കിടക്കുന്നവർ ചില ദുസ്വഭാവങ്ങൾ കടിമപ്പെട്ട് കിടക്കുന്നവർ ഇന്ന് രാത്രി വചനത്താൽ സ്വതന്ത്രമാകുകയാ ഞാൻ ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുകയാ വചനത്തിന്റെ വ്യാപാര ശക്തി ചില ഉള്ളങ്ങളിൽ ബോധമുളവാക്കുകയാ ചില അകത്ത് വചനം ഇറങ്ങി വന്ന് ചിലരെ ഉള്ളങ്ങളെ കീറി മുറിക്കുകയാ ഇന്ന് രാത്രി വചന ചിലത് ശസ്ത്രക്രിയ ചെയ്യുന്നത് പോലെ അകത്തെ മുറിക്കാൻ തുടങ്ങുകയാ വിശ്വസിച്ചോ 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 വചനം വന്ന് വെളിപ്പെട്ടാ വചനം വന്ന് വെളിപ്പെട്ടാൽ വചനം വെളിപ്പെട്ടാ ആത്മാവിന്റെ വചനം വെളിപ്പെട്ടാ ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടാ കലർപ്പില്ലാത്ത വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടാ അത് കുടുംബങ്ങളുടെ രക്ഷയാ അത് വ്യക്തികളുടെ രൂപാന്തരമാ അത് രോഗിക്ക് സൗഖ്യമാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയാ പ്രൈസ് ദ ലോർഡ് യേശുവിന്റെ അധരത്തിൽ കൂടി തിരുവായി മൊഴിയായി മൊഴിഞ്ഞിറങ്ങിയ ദൈവത്തിന്റെ വചനം അത് പുറത്തു വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചവൻ ഇരിക്കാൻ പറ്റിയില്ല അവൻ അവിടെ കിടന്ന് കുതറി മാറാൻ നോക്കി നടന്നില്ല വചനം കയറി അവനെ ചുറ്റി നീരാളിപ്പിടുത്തം പോലെ ആന ചുറ്റിപ്പിടിക്കുന്നത് പോലെ അവനെ വചനം കയറി ചുറ്റിപ്പിടിച്ചു നിലവിളിച്ചു എന്നെ വിട അപ്പൊ കർത്താവ് ചെയ്ത പരിപാടി എന്താ എഴുതിയിരിക്കുന്നത് അടുത്ത വാക്കാം അടുത്ത വാക്ക് വായിച്ചേ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ഞങ്ങളെ നശിപ്പാൻ വന്നിരിക്കുന്നുവോ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ ഒന്നുമില്ല പക്ഷേ നീ ചുറ്റിക്കെട്ടിയിരിക്കുന്ന ഇവനും ഞാനും തമ്മിൽ ഒരു ബന്ധമുണ്ട് കർത്താവ് പറയാം ഞങ്ങൾ പിശാചാ പറയുന്നത് ഭൂതമാ പറയുന്നത് ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്താ നമ്മൾ തമ്മിൽ ഒന്നുമില്ല പക്ഷെ നീ കയറി ബാധിച്ചിരിക്കുന്ന ഇവനും ഞാനും തമ്മിൽ എന്തുണ്ട് ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വാക്ക് പറയുന്നത് അടുത്ത വാക്ക് എന്താ എഴുതിയിരിക്കുന്നത് നീ ആർ എന്ന് ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് അവൻ ഉറക്ക നിലവിളിച്ചു സൂപ്പീർ ഒന്നും വേണ്ട അടുത്ത വാക്ക് മിണ്ടരുത് മിണ്ടരുത് കർത്താവ് പറയാ അവനെ വിട്ടുപോകാ എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ എന്താ പറഞ്ഞത്
അപ്പൊ ഭൂതം പറഞ്ഞാൽ നമുക്ക് തമ്മിലൊന്നും ഇല്ലല്ലോ, നീ ആരാന്ന് എനിക്കറിയാം, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാം അറിയാം, അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറയാം, മിണ്ടരുത്, നമുക്ക് തമ്മിലൊന്നുമില്ല, പക്ഷെ ഇവനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാ. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ഈ രാത്രി ചിലരെ രക്ഷിച്ചെടുക്കാനാ കർത്താവ് വന്നിരിക്കുന്നത്, ചിലരെ പുറത്തു കൊണ്ടുവരാനാ കർത്താവ് വന്നിരിക്കുന്നത്. നാളുകളായി ചില ബന്ധനത്തിനകത്ത്, ചില പ്രതികൂലത്തിനകത്ത്, ചില പ്രതിസന്ധികൾക്കകത്ത്, ചില ദുഷിച്ച ബന്ധങ്ങൾക്കകത്ത്, ചില വിഷയങ്ങൾക്കകത്ത് ചുറ്റിക്കണഞ്ഞു പോയ ചിലതിനെ കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവരാ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിന്റെ വചനം അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാത്രി കർത്താവിന്റെ വചനം അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോടുകൂടി വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയാ, ഈ രാത്രി ദൈവത്തിന്റെ വചനം ചിലത് ചെയ്യാൻ പോവുകയാ. ഇന്ന് രാത്രി വചനം ചിലത് ചെയ്യാൻ പോവുകയാ. ചില കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വചനം പ്രവർത്തിക്കാൻ തുടങ്ങുകയാ. അതെ സാത്താനെ, നമ്മൾ തമ്മിൽ ബന്ധമില്ല, നമ്മൾ തമ്മിൽ കൊടുക്ക വാങ്ങലുകളില്ല, നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധങ്ങളോ നമ്മൾ തമ്മിൽ യാതൊരുവിധ പരിപാടിയില്ല, പക്ഷെ നീ അടക്കി വെച്ചിരിക്കുന്നു ഇവരുമായി എനിക്കൊരു ബന്ധമുണ്ട്. കാരണം ഞാൻ ഇവന്റെ രക്ഷകനാ, ഞാൻ ഇവന്റെ വീണ്ടെടുപ്പുകാരനാ, ഞാൻ ഇവന്റെ ഓടയവനാ, ഞാൻ ഇവന്റെ സൃഷ്ടിതാവാ. മിണ്ടരുത്, ഇവനെ വിട്ടുപോകും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നോക്കണേ, ആ പിശാചിന്റെ ആ കലി കാണണമെങ്കിൽ, അല്ലെങ്കിൽ അരിശം കാണണമെങ്കിൽ, നിങ്ങൾ അടുത്ത സെന്റൻസ് നോക്കി എന്താ ചെയ്തതെന്നറിയാമോ? പിശാ മിണ്ടരുത്, അവനെ വിട്ടുപോയി എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട്, ഭൂതം എന്ത് ചെയ്തു? അവനെ നടുവിൽ തള്ളിയിട്ടു. ഏതായാലും പോകുക, അന്നൊരു പണി കൊടുത്തിട്ട് പോയേക്കാന്ന് പറഞ്ഞ എന്ത് ചെയ്തു? ഒരു തള്ളു കൊടുത്തു. ചിന്തിച്ചു നോക്കിയാ, നിങ്ങളെ ഭാവം കണ്ടിട്ടില്ല ഇതുവരെ. ഏതായാലും വിട്ടിട്ട് പോകും. കുറെ നാളായിട്ട് ഇവനെ വെച്ച് എന്ത് ചെയ്തിരിക്കുക? ഇവനെ കയ്യിൽ വെച്ച് ഇവനെ കൊണ്ടിങ്ങനെ അവൻ്റെ പരിപാടികൾ മുഴുവൻ ഇണക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് എന്ത് ചെയ്യുക? അവനെ അറസ്റ്റ് ചെയ്ത് കർത്താവ് ഇറക്കി വിടുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു? ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ഇവൻ ഇത്രയും ചെയ്തെങ്കിൽ അല്ലേ? കർത്താവ് എന്ത് ചെയ്യാം? ആ സാക്ഷാൽ ദൈവപുത്രനാണ് മുമ്പിൽ നിൽക്കുന്നത്. അവന് പിശാച് പറഞ്ഞ എന്താ? നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് എന്ത് ചെയ്യാം? സമ്മതിച്ചോണ്ട് പറയാം. അപ്പൊ അറിയാൻ പാടില്ലാണ്ട് എങ്ങാണ്ടെന്ന് വന്ന ഒരുത്തൻ എന്ന രീതിയിലല്ല, സാക്ഷാൽ ദൈവപുത്രനാണെന്ന് അറിഞ്ഞിട്ട് പോലും അവനെ ഒരു തള്ളു കൊടുത്തിട്ടാ പോയത്. പക്ഷെ ഒരു ഗുണം കിട്ടി, തള്ളിയെങ്കിലും അവൻ എന്തു പറ്റിയില്ല, കേടുവരാൻ കർത്താവ് സമ്മതിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, കേടുവരാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ മുമ്പിലാ നീ നിൽക്കുന്നത്. എത്രയോ പ്രാവശ്യം പിശാചി നിന്നെ തള്ളി നോക്കി, എത്രയോ പ്രാവശ്യം നിന്റെ ജീവന് വല പറഞ്ഞു നോക്കി, എത്രയോ പ്രാവശ്യം നിന്റെ നന്മയെ അപഹരിക്കാൻ നോക്കി. ഇന്ന് രാത്രി ആരോഗ്യത്തോടെ നീ ഇരിക്കുന്നതിന്റെ കാരണം കേട് വരുത്താൻ സമ്മതിക്കാത്ത ഒരു ഉടയവൻ വില മുടക്കി ഒരുവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ രാത്രി അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഞാൻ നിൽക്കുന്നത് ഉടയവന്റെ മേശയിലാണ്, ഉടയവന്റെ കയ്യിലാണ്, ഉടയവന്റെ മുമ്പിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ പ്രിയരെ, ഞാനത് വായിച്ച് ആശ്ചര്യപ്പെടുകയാ. ഉടയവൻ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവൻ ഇത്രയും കലിപ്പ് കാണിച്ചെങ്കിൽ അല്ലാത്ത സമയത്ത് എന്തായിരിക്കും? ഞാൻ പറയാം, അപ്പൊ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? അകലരുത്, സാന്നിധ്യം വിട്ടു പോകരുത്, സാന്നിധ്യത്തിൽ നിന്ന് ഇത് മാറരുത്. ജീവിതത്തിൻ്റെ മുഴുസമയവും, അത് ഓഫീസിലായാലും സഭാ ഹാളിലായാലും ബൈബിൾ ക്ലാസ്സിലായാലും കോളേജിലായാലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും, ഇന്ന് രാത്രി ആത്മാവിൽ പറയാം, സാന്നിധ്യത്തിൽ നിന്ന് അകലരുത്. നിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് സാന്നിധ്യത്തിൽ വസിക്കുന്നത്. ദുഷ്ടം നിന്നെ അപഹരിക്കാതെ, ദുഷ്ടം നിന്നെ തകർക്കാതെ, ദുഷ്ടം നിന്നെ യാതൊരുവിധ പ്രതിബന്ധത്തിൽ പെടുത്തി നിന്നെ ഇല്ലാതാക്കാതിരിക്കാ ഒറ്റ വഴിയുള്ളൂ, സാന്നിധ്യത്തിന്റെ മറവിൽ ജീവിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് 91 സങ്കീർത്തനം ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാതെ പഠിച്ച് പറയാറുള്ള സങ്കീർത്തന 91 സങ്കീർത്തനം.
ഇന്ന് രാത്രി ഈ ചിന്തയുടെ ഒരു മറുവശം എന്താണെന്ന് 99 സംഗീതം ചിന്തിച്ചു നോക്കിക്കേ. അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുന്നവൻ അവൻ യഹോവയെ കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയെന്നും പറയും. പിന്നെ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, പക്ഷെ അത് നിന്നോടടുത്ത് വരികയില്ല. പകൽ പറക്കുന്ന അസ്ത്രം, ഉച്ചയ്ക്ക് സഞ്ചരിക്കുന്ന മഹാമാരി, ഇരുട്ടിൽ നശിപ്പിക്കുന്ന സംഹാരം, ഇതിനെയൊന്നും നിനക്ക് പേടിക്കാനില്ല. എന്താ കാരണം? ഞാൻ വസിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മറവിലാ, എൻ്റെ കർത്താവിൻ്റെ ചിറകിന് കീഴിലാ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ആ നിഴലിൽ നിന്ന് മാറരുത്, ആ ചിറകിൽ നിന്ന് മാറരുത്. വല്ലതുമൊക്കെ ലോകത്ത് സംഭവിക്കുമായിരിക്കാം, എന്നാൽ ഇന്ന് രാത്രി നിന്റെ സുരക്ഷിതത്വം നീ മറച്ചു പിടിച്ചിരിക്കുന്ന, നിന്നെ മറച്ചു പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാ. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് ചിന്തിച്ച പ്രിയരെ, ആയിരക്കണക്കിന് പേര് വശത്തങ്ങളിൽ വീണുപോയി, 10,000 പേർ നമ്മുടെ ഇടവും വലവും വീണിട്ടും ഇന്നും ആരോഗ്യത്തോടെ ഞാനും നീ നിൽക്കുന്നെങ്കിൽ കാരണം ഈ മറവിൽ വസിച്ചത് കൊണ്ടാ, ഈ മറവിൽ വസിച്ചത് കൊണ്ടാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ആ സാന്നിധ്യത്തിൽ നിന്ന് മാറാതെ നിൽക്ക, ആ സാന്നിധ്യത്തിൽ അകലാതെ നിൽക്ക, എന്റെ ദൈവമേ കൃപ തരണമേ. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സമയം ഓടുന്നു, പെട്ടെന്ന് സത്യം മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താണ്? സത്യമാണ്. വചനത്തിന് ശക്തിയുണ്ട്. അതിനകത്ത് കൂട്ടുചേർത്താൽ അതിൻ്റെ ശക്തി കുറഞ്ഞു പോകും അല്ലേ. ഉദാഹരണം പറഞ്ഞ, പാലിനകത്ത് വെള്ളം ചേർത്ത് വിൽക്കുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം ചെയ്തുകൊണ്ട് തന്നെ കൈവക്കണ്ട, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം അല്ലേ. പാലിനകത്ത് ചില ആൾക്കാർ വെള്ളത്തിലേക്ക് പാല് ചേർത്താണ് വയ്ക്കുന്നത്, പോട്ടെ, ഇനി എന്തോ ആകട്ടെ, അങ്ങനെ ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? അതിൻ്റെ വീര്യം കുറഞ്ഞു പോകുക. എന്നതുപോലെ നമ്മൾ അതും ഇതുമൊക്കെ പാലിനകത്ത് ചേർക്കാൻ വേണ്ടി പിള്ളേർ കുടിക്കുമല്ലോ ഓർത്ത് നമ്മളിതിനകത്ത് ബൂസ്റ്റ് കലക്കാൻ പോയോ? നമ്മളിതിനകത്ത് ഒന്നും കലക്കണ്ട, വേണേ കുടിച്ചാൽ മതിയുടെ ഹൂവേ. പ്രൈസ്, കഷായമൊക്കെ കൊടുക്കുന്ന പോലെയാണ് ചിലപ്പോൾ കൊടുക്കുന്നത്, പക്ഷേ ഇതകത്ത് ചെന്നാൽ നിനക്ക് ഗുണമാ, ഇതകത്ത് കയറി പറ്റിയാൽ നിനക്ക് ഗുണമാ. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോട് പറയുക, വചനത്തിനകത്ത് മായം ചേർക്കണ്ട, വചനത്തിനകത്ത് ആരുടെ ഇഷ്ടം ചേർക്കണ്ട, വചനത്തിനൊരു സത്യമുണ്ട്, ആ സത്യം അതുപോലെ ഉൾക്കൊണ്ടാൽ മതി. സങ്കീർത്തനത്തിനകത്ത് 126 വാക്യത്തിൽ പറയുന്നു, അവർ വചനത്തെ എന്ത് ചെയ്തു? ദുർബലപ്പെടുത്തിയിരിക്കും. വചനത്തിന് ബലപ്പെടുത്തി എന്ത് ചെയ്യുന്നില്ല, പിടിക്കാൻ പറ്റുന്നില്ല പലരെയും. കാരണം വചനത്തെ ദുർബലപ്പെടുത്തിയപ്പോൾ നമ്മൾ ഈ ആസിഡൊക്കെ ഇല്ലേ, ചില ആസിഡുകൾ അല്ലേ, നമ്മൾ ഈ റബ്ബർ ഷീറ്റൊക്കെ കുറേ ഒഴിക്കുന്ന ആസിഡുണ്ടല്ലോ, ഈ ആസിഡിന് ഭയങ്കര പവറാണ്. പക്ഷെ അതിനകത്തോട് വെള്ളം ചേർത്താൽ എന്ത് ചെയ്യും? അതിൻ്റെ വീര്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഈ വചനത്തിന് ഭയങ്കര വീര്യമുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഇഷ്ടവും കേൾവിക്കാരുടെ ഇഷ്ടവും ഇതെല്ലാം കൂടി അതിനകത്ത് ചേർത്താൽ അതിൻ്റെ വീര്യം നഷ്ടപ്പെട്ടു പോകും. വീര്യം നഷ്ടപ്പെട്ട വചനം കൊണ്ട് ആർക്കും ഒരു ഗുണമുണ്ടാകത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, വീര്യമുള്ള വചനം ഇന്നും ക്രിയ ചെയ്യും, ഇന്നും വിടുതൽ ചെയ്യും, ഇന്നും അത്ഭുതം ചെയ്യും, ഇന്നും വീര്യപ്രവൃത്തി ചെയ്യും. വചനം ഇന്ന് രാത്രിയിലും നിന്ന് ഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരു വാക്ക് നമ്മൾ 1 ശമൂവേലിൻ്റെ പുസ്തകം 3 ഒന്നാം വാക്യത്തിൽ വായിക്കുന്നില്ലേ, ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ഒന്ന്, വചനത്തെ ദുർബലപ്പെടുത്തി, മറ്റൊന്ന് വചനത്തെ ദുർലഭമാക്കി. ദുർലഭം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആവശ്യത്തിന് കിട്ടാതെന്നു. ഇപ്പോൾ നമ്മൾ ഈ പിള്ളേരുടെ ഇപ്പം ഈ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക, പിള്ളേർ ഒരുപാട് പഠിച്ചിറങ്ങുകയും ചെയ്തു, അത്രയ്ക്കുള്ള സീറ്റ് കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിൽ ഇല്ലല്ലോ, പിള്ളേർ പരക്കം പായിക. അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യുക? മാനേജ്മെൻറ്റ് വിലപേശുക. സൂത്രം, ഇവരുടെ ഈ ബലഹീനത പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ആൾക്കാർ ആവശ്യക്കാരുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? യഹോവയുടെ വചനം, വചന ഇഷ്ടംമാരി അവിടെ ഇവിടെ യൂട്യൂബ് തുറന്നാൽ വചനം, പിന്നെ റേഡിയോ തുറന്നാൽ വചനം, ഫേസ്ബുക്ക് തുറന്നാൽ പിന്നെ വചനത്തിൻ്റെ ബഹളം, വാട്സാപ്പാണെങ്കിൽ തുറക്കാനും പാടില്ല. അതുപോലെ സംഭവം. പക്ഷേ യഹോവയുടെ വചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന, മനുഷ്യൻ്റെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്യുന്ന ആ വചനം ഈ കാലഘട്ടത്തിൽ ദുർലഭമായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇന്നത്തെ പ്രശ്നം മാത്രമല്ല, ഏലിയുടെ കാലഘട്ടത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. പ്രിയരെ, സത്യവചനം, നിത്യതയിലേക്ക് നമ്മെ നിലനിർത്തുന്ന പത്യ സത്യവചനം ദുർലഭമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന സത്യവചനത്തിൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ആകപ്പാടെ കൂട്ടിക്കിഴിച്ചാൽ ഈ ജീവിതത്തിൽ വചനവും വചനത്തെ അനുസരിച്ചതും മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ അപ്പുറം കാണുന്നത് ആകപ്പാടെ ഒരു പിടി, നീ വചനപ്രകാരം എന്തു ചെയ്തു എന്നത് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് സത്യ
വചനത്തിനു വേണ്ടി വില കൊടുത്ത് നിൽക്കാൻ തയ്യാറാകണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് വചനത്തുള്ള ബന്ധത്തിൽ. അത് ഒന്ന് സോറി സങ്കീർത്തനം 50 സങ്കീർത്തനം 16 വാക്യമാണ്. ഒന്ന് നോക്കിക്കാ വാക്യ, മൂന്ന് പദങ്ങൾ നിങ്ങൾ മറക്കരുത്. വചനം ദുർബലമാക്കുന്നവര്, വചനം ദുർലഭമായ കാലഘട്ടം, ഇനി വചനത്തെ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു ടീമുണ്ട്, വചനത്തെ ദുർവിനിയോഗം ചെയ്യുക. നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം? നീ ശാസനെ വെറുത്ത്. ഒരു മനുഷ്യനോട് ദൈവം നമ്പരം പറയുക, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും. ചട്ടങ്ങൾ, ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ചട്ടങ്ങൾ, നിയമങ്ങൾ, പ്രമാണങ്ങൾ, കൽപ്പനകൾ, ഉപദേശങ്ങൾ, ന്യായപ്രമാണം, വിധികൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പര്യായ പദങ്ങളുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞ ചട്ടം, ദ ഫ്രെയിം, നമ്മുടെ ഒരു ഫ്രെയിമിനകത്ത് ആക്കുന്ന പരിപാടിയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. വചനം എന്ന ഫ്രെയിമിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തെ കൊണ്ടുവന്ന് പരിമപ്പെടുത്തുകയാണ്. അപ്പോൾ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും പിന്നെ എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം? നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം? നിനക്ക് എന്നാ കാര്യം? ഒരു മനുഷ്യനോട് ചോദിക്കുക, നീ എന്തിനാ എൻ്റെ വചനം പറയുന്നതെന്ന്. അല്ലേ എൻ്റെ അർത്ഥം? അപ്പൊ എല്ലാവരും വചനം പറയുന്നതിനോട് ദൈവത്തിന് താല്പര്യമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? ആ മനുഷ്യന് 5-8 കൂട്ടം തെറ്റായ നടപടികൾ ചെയ്തുകൊണ്ട് പോകാം. എൻ്റെ മുകളിലത്തെ വാക്യം മുതൽ വായിച്ചാൽ അറിയാം, താഴത്തോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം എന്താ പുള്ളിയുടെ പ്രശ്നം എന്നുള്ളത്. പെട്ടെന്ന് പ്രസംഗിക്കുന്നതിൽ പുള്ളിയുടെ ജീവിതം ഇത് പുറകെ കിടക്കാം. കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലം. പുള്ളി വചനം പറയുന്ന കക്ഷിയാണ്, പക്ഷെ പുള്ളിയുടെ ജീവിതത്തിൽ ഈ സംഭവം പുറകെ കിടക്കുക. നമ്മുടെ മുമ്പിൽ നിൽക്കണം എന്ത്? അപ്പൊ പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് എന്ത് ചെയ്യരുത്? പറയുന്നതിനോട് ദൈവത്തിന് താല്പര്യമില്ലെന്നല്ലേ ആ വാക്ക് പറയുന്നത്? അതെ, നീ എന്റെ ശാസനയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു. പുള്ളി കള്ളനെ കണ്ട പുള്ളിയുടെ കൂടെ നിൽക്കും. വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിന്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കും. എല്ലാത്തിനും അഭിപ്രായം പറയാം, എല്ലാത്തിനും കാര്യം എന്ത് ചെയ്യാം, അങ്ങ് അഭിപ്രായം പറയാം, എല്ലാത്തിനും കമന്റ് വിടും, ലൈക്കും അടിക്കും, ഷെയറും ചെയ്യും, ഭയങ്കര പരിപാടിയാണ്. അടുത്തത്, നിന്റെ നാവ് വഞ്ചന മിടക്കുന്നു. പണച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ കൂടി കൂട്ടി കിഴിച്ചാ പിന്നെ ഇല്ല പോട്ടെ. അടുത്തത്, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. അയ്യോ, സ്വന്തം സഹോദരന്, സ്വന്തം സഹോദരൻ അവിടെ പറഞ്ഞിരിക്കുന്ന സഭയിലെ സഹോദരനാണ്. ഇനി അടുത്ത വേറെ സഹോദരൻ താഴെ പറയുന്നുണ്ട്, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. അത് സ്വന്തം, അത് ഒരു ഉദരം പങ്കിട്ട കക്ഷിയിലെ കുറിച്ചാണ് രണ്ടാമത് പറഞ്ഞത്. ആദ്യത്തെ സഹോദരൻ അപ്പൊ ആരാ? അപ്പൊ സഭയിലെ കക്ഷി. അപ്പം സഭയിലെ കക്ഷിയെ കുറിച്ച് എന്ത് പറയുക? അപ്പോ അതിനേക്കാൾ കഷ്ടം സ്വന്തം സഹോദരനെ കുറിച്ച് എന്ത് പറയുക? അപവാദം പറയുക. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്റെ കഴിവുകേടാന്ന് നീ വിചാരിക്കരുത്, ഞാനിങ്ങനെ പൊട്ടനെ പോലെ ഇരിക്കുന്നു നീ വിചാരിക്കരുത്. ഇതൊന്നും കാണാത്തവനായിട്ടോ കണ്ടിട്ട് മനസ്സിലാക്കാത്തവനായിട്ടോ എനിക്ക് പിടികിട്ടുന്നില്ലെന്നല്ല, ഞാനിത് നിരത്തി വെക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷെ ഒരു കാര്യം, നിരത്തി വെക്കുന്ന സമയത്ത് നിരത്തി വെച്ചോളാം, പക്ഷെ നീ ഇനി വചനം കയ്യിലെടുക്കരുത്. അതാണ് ആ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ സമയം തീരുന്നുണ്ട്, ഞാൻ നിർത്തുക. പ്രിയരേ, സത്യത്തിന് 5 ഒന്ന്, യഹോവ സത്യദൈവം. 2, യേശു ക്രിസ്തു സത്യമാണ്. 3, പരിശുദ്ധാത്മാവ് സത്യദൈവമാണ്. 4, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം സത്യമാണ്. 5, പത്രോസിൻ്റെ ലേഖനം, 2 പത്രോസ് ലേഖനം 2:2 അവിടെ എഴുതിയിരിക്കുന്നു, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടുന്നു എന്നൊരു വാക്കുണ്ട്. 2:2 അവരുടെ ദുഷ്കാമ പ്രവർത്തികൾ പലരും അനുഗ്രഹിക്കും, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അപ്പം ഈ മാർഗത്തിന് കളങ്കമായി ജീവിക്കുന്ന ഒരുവിധം കക്ഷികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷെ അവിടെ ഒരു മാർഗത്തിന്റെ പേര് പറഞ്ഞിരിക്കുമെന്ന് മാർഗം ഉണ്ടോ? സത്യമാർഗം. അപ്പൊ അങ്ങനെ ഒരു വഴി എവിടെയുണ്ട്? ലോകത്തിലുണ്ട്. അപ്പൊ 5 ഒന്ന്, ദൈവം. 2, ദൈവമായ ക്രിസ്തു. 3, ദൈവമായ പരിശുദ്ധാത്മാവ്. 4, ദൈവമായ വചനം. 5, ആ ദൈവം സ്ഥാപിച്ച സത്യമാർഗം. ഈ 5 മാറ്റമില്ല. മനുഷ്യൻ ഇതിനകത്ത് നടക്കണമെങ്കിൽ ഒത്തിരി ക്രമീകരണം സ്വയം വരുത്തണം. ഇത് വരുത്താൻ മനസ്സില്ലാത്തപ്പം അവനവൻ്റെ വഴി അങ്ങ് ഉണ്ടാക്കുക. ഇത്രയും വഴി ഉണ്ടായതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മനുഷ്യന് മാറ്റം വരുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ 6:16 ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നൊരു കാര്യമാണ് എങ്കിലും നമുക്കത് ഭൂഷണമാണ് ആ വാക്ക്. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് തിരഞ്ഞ് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് എന്ത് ചെയ്യും?
വിശ്രാമം ലഭിക്കും. അപ്പോൾ വഴി പലതുണ്ട്, പക്ഷെ അതിനകത്ത് നല്ല വഴി, ദ ഗുഡ് വേ, ദൈവം സ്ഥാപിച്ച വഴി, നീതിയുള്ള വഴി, അതുണ്ട്. അതിൽ നടക്കുക എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സത്യദൈവത്തിങ്കിലേക്ക് നടത്തും, സത്യരക്ഷകനിലേക്ക് നമ്മെ നടത്തും, സത്യ വചനത്തിലേക്ക് നമ്മെ നടത്തും, സത്യമാർഗത്തിൽ നമ്മെ നടത്തും. അപ്പൊ നോക്കിയേ എന്താ പരിശുദ്ധാത്മാവ് പറയുന്നത്, കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. വിശദീകരണം ഇനിയും വേണമെന്നറിയാം, അടുത്ത ദിവസങ്ങളിൽ നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇനിയും പോകാം. നമുക്കിപ്പം ഇവിടെ അവസാനിപ്പിക്കാൻ സമയം തരുന്നല്ലോ. ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. 143 സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ പ്രാർത്ഥനയാണ് അവിടുത്തെ പരിശുദ്ധാത്മാവ്, അവിടുത്തെ ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. സത്യമാർഗത്തിൽ, സത്യവഴിയിൽ, സത്യത്തിൽ നടത്താൻ ദൈവാത്മാവിന് കീഴ്പ്പെടാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ ആത്മാവ് ഭൂമിയിൽ ഞങ്ങളോടൊപ്പം വന്നത് ഞങ്ങളെ സത്യത്തിൽ നടത്താനാണ്. അവിടുത്തെ പുത്രൻ ഞങ്ങൾക്ക് ആത്മാവിനെ അയച്ചു തന്നത് ഞങ്ങളെ സത്യത്തിൻ്റെ നേർനിലത്തിൽ നടത്താനാണ്. ഞങ്ങളിലെ കുറവുകളെ പരിഹരിച്ച് സത്യാത്മാവിൻ്റെ ഹിതപ്രകാരം സത്യവഴിയിൽ നടക്കാൻ, സത്യദൈവത്തിൻ്റെ പാത പിൻപടരുവാൻ, സത്യദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ മാർഗത്തിൽ പൂർണ്ണമായി പിൻപറ്റുവാൻ കൃപ നൽകണമേ. സത്യവചനത്തെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ഉയർത്തിപ്പിടിക്കാൻ കൃപ നൽകണമേ. മഹാദൈവത്തിൻ്റെ കരുണയിൽ ഞങ്ങളെ മറക്കണം. ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയിൽ പങ്കാളികളെ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മഹാദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറച്ചാട്ടെ. മഹത്വം അവിടെ നിന്നെടുക്കണം. പ്രാർത്ഥന കേൾക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.